ഈ ലോകത്തിലെ സർവശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്ഥാനം ഈ കുടില് മുതലേ ശാന്തി സ്തംഭം വരയ്ക്കുള്ള സ്ഥാനമാണ്. ബാബയുടെ ഈ കുടില് മുതലേ ശാന്തി സ്തംഭം വരയ്ക്ക് ഒരു നടപ്പാതയുണ്ടാക്കൂ. ഈ നടപ്പാതയിൽ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിശാലിയായിട്ടുള്ള വൈബ്രേഷൻസ് ഈ നടപ്പാതയിലാണ് ഉള്ളത്. റഷ്യയിലെ ഗവേഷകരെ ചെക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞ കാര്യമാണിത്. അതും വളരെയധികം വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യമാകുന്നു ഈ സംഭവം. എന്തുകൊണ്ടെന്നാൽ ഇതിലൂടെയാണ് ഏറ്റവും കൂടുതലായിട്ട് ബ്രഹ്മ ബാബ നടന്നിരുന്നത്. ശാന്തി സ്തംഭത്തിലായിരുന്നു പണ്ട് ബ്രഹ്മ ബാബ തന്റെ കുട്ടികളോടൊപ്പം ബാഡ്മിന്റൺ കളിച്ചിട്ടുണ്ടായിരുന്നത്. ബാബ എപ്പോഴും തന്നെ ജ്ഞാനം മനനം ചെയ്തുകൊണ്ട് ഏകാന്തമായിട്ട് നടന്നത് ഈ നടപ്പാതയിലൂടെ ആയിരുന്നു. ബാബയുടെ തപസ്സും ബാബയുടെ ജ്ഞാനത്തിന്റെ മനനവും ബാബയുടെ തപസ്യ ജീവിതവും എല്ലാം നടന്നത് ഈ വഴിധാരയിലൂടെയാണ്. കുടില് മുതല് ശാന്തി സ്തംഭം വരയ്ക്കുമായിരുന്നു ബ്രഹ്മ ബാബ ഏറ്റവും കൂടുതലായിട്ട് സമയം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മള് ശാസ്ത്രങ്ങളിൽ പോലും കേട്ടിട്ടുണ്ട് ബ്രഹ്മാവിന്റെ തപസ്സിനെ കുറിച്ച്. അത് വളരെയധികം പ്രസിദ്ധമാണ്. ഇന്ന് നമ്മൾ ഓരോരുത്തരും ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ് ഗുണമൂർത്തരായി ജീവിക്കുന്നതിന്റെ രഹസ്യം. നിങ്ങളിൽ ഒരുപാട് പേര് ജ്ഞാനമാർഗത്തിൽ പുതിയവരുണ്ടായിരിക്കും. ഒന്നോ രണ്ടോ വർഷക്കാരും ഇതിലുണ്ട്. നമ്മുടെ സർവശ്രേഷ്ഠമായ ഉന്നതിക്ക് വേണ്ടിയും പുരുഷാർത്ഥത്തിൽ വളരെ വേഗത്തിൽ പോകുന്നതിന് വേണ്ടിയും നാല് വിഷയങ്ങളെയും ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകുന്നവരായി മാറണം. ജ്ഞാനവും നമ്മുടെ ഫലമായി മാറും. യോഗം ഫലം തന്നെയാണ്. ധാരണ നമ്മുടെ ജീവിതത്തെ തന്നെ ഡിവൈനാക്കി മാറ്റും. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രേരണ നൽകുന്ന ജീവിതമായി മാറും. സേവനത്തിലാണെങ്കിലോ നിഷ്കാമഭാവം, നിസ്വാർത്ഥമായിട്ടുള്ള സേവനം. സേവനം എന്ന് വെച്ചാൽ കൊടുക്കുക. കൊടുത്തിട്ട് എന്തെങ്കിലും എടുക്കുന്നത് തെറ്റായ മാർഗമാണ്. നാല് പ്രകാരത്തിലുള്ള വിഷയങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണം നമുക്ക് ഓരോരുത്തർക്കും. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് വളരെ ഫാസ്റ്റായിട്ടുള്ള ഉന്നതി ഉണ്ടാവുക. ഈ ജീവിതത്തിലെ ഏറ്റവും സുഖമുള്ള കാര്യമാണ് ജ്ഞാനയോഗത്തിൻ്റെ തന്നെ പ്രത്യക്ഷ സ്വരൂപമായിട്ടുള്ള ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് നമ്മുടെ ജീവിതത്തിനെ ഈസിയായ ജീവിതമാക്കി മാറ്റുക. വളരെ സഹജമായ ഭാവത്തോടുകൂടെ ജീവിതം ജീവിക്കുക. ലോകത്തിലെ മനുഷ്യരുടെ ജീവിതം നിങ്ങളൊന്ന് നോക്കൂ. ഒരിക്കലും അവരുടെ ജീവിതം എന്ന് പറയുന്നത് സഹജമായ ജീവിതമല്ല. അവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ടെൻഷനാണ്, ഉറങ്ങുന്നതും ടെൻഷനോടുകൂടിയാണ്. പകൽ സമയമാണെങ്കിലും ഏതെങ്കിലും പ്രകാരത്തിലുള്ള ചിന്തകൾ നിറഞ്ഞതാണ്. ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ടെൻഷനായിരിക്കും, ചിലപ്പോൾ ചിന്തയായിരിക്കും, അല്ലെങ്കിൽ ആളുകളുമായിട്ടുള്ള വഴക്കു കൂടിയിട്ടായിരിക്കും അവരുടെ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത്. എന്നാൽ നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം? രാവിലെ മുതൽ വൈകുന്നേരം വരയ്ക്കും ഈസി ആയിട്ടുള്ള ലൈഫായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ ഈസിയായി ജീവിക്കാൻ കഴിയുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് ആളുകൾക്ക്. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാക്ടിക്കലായിട്ടുള്ള ബ്രാഹ്മണ സ്വരൂപത്തിൻ്റെ ജീവിതം എന്താണ്? ഈസി ലൈഫാണ്. നമ്മുടെ ഈസി ആയിട്ടുള്ള ജീവിതത്തിലെ പല പ്രകാരത്തിലുള്ള ധാരണകളും ഉണ്ട്. നമുക്ക് വളരെയധികം സന്തുഷ്ടരായിരിക്കണം, സന്തുഷ്ട ആത്മാവാകണം. ഞാനേ എൻ്റെ ജീവിതത്തിനെ സദാ സന്തുഷ്ടമാക്കുന്നതിന് വേണ്ടി ചില ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനേ ഈ മധുബനിൽ ഇരിക്കുമ്പോഴും ഒരു സങ്കല്പം വെച്ചിട്ടുണ്ട്.
ഭഗവാനെ കിട്ടിയിട്ടും എൻ്റെ മനസ്സിന് യാതൊരു സംതൃപ്തിയും ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതെപ്പോഴാണ് ഉണ്ടാവുക? ഈ ഒരു കാര്യത്തെ തന്നെ മനസ്സിലെ വീണ്ടും വീണ്ടും ദൃഢസങ്കല്പമാക്കി മാറ്റുമ്പോൾ അത് നമ്മുടെ മനസ്സിന് പ്രലോഭനങ്ങൾ ഉണ്ടാക്കും. ഞാന് ആരെയാണോ അന്വേഷിച്ചത്, ഞാൻ ആരെയാണോ തിരഞ്ഞുകൊണ്ടിരുന്നത്, യുഗങ്ങളായിട്ട് ആ ആള് ഇതാ സന്മുഖത്തെത്തിയിരിക്കുന്നു. ഇനി ബാബ വെറും വന്നിരിക്കുകയല്ല, ബാബ എല്ലാം തന്നുകൊണ്ടിരിക്കുകയാണ്. ബാബയിൽ നിന്ന് എല്ലാം എടുക്കണം. അങ്ങനെ ബാബയിൽ നിന്ന് എല്ലാം എടുത്തുകൊണ്ട് സ്വയത്തെ സന്തുഷ്ടമാക്കി മാറ്റണം. ഗീതയുടെ രണ്ടാമത്തെ അധ്യായത്തിൽ സ്ഥിതപ്രജ്ഞനായിരിക്കുന്ന യോഗിയുടെ ലക്ഷണത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. സ്ഥിതപ്രജ്ഞൻ എന്നുള്ള ശബ്ദം ഒരു സംസ്കൃത പദമാണ്. അതിനർത്ഥം ഇതാണ്, സ്ഥിരബുദ്ധി എന്നാണ്. ആരുടെ ബുദ്ധിയാണോ സ്ഥിരമായിരിക്കുന്നത് അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? അതിലെ വളരെ സുന്ദരമായിട്ടുള്ള ശബ്ദങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലെ ഒരു കാര്യമാണ്, ആരാണോ യോഗി, സ്വയം ആത്മാവിൽ സന്തുഷ്ടരായിരിക്കുന്നവർ, ആരാണോ സ്വയത്തിൽ സംതൃപ്തരായിരിക്കുന്നത് അവരാണ് സ്ഥിതപ്രജ്ഞൻ. അതിനർത്ഥം സ്വയം ആത്മീയ സ്വരൂപത്തിൽ തൻ്റെ ബുദ്ധിയെ സ്ഥിരപ്പെടുത്തുക. എത്രത്തോളം ആത്മീയ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ടോ അത്രത്തോളം ആത്മീയ സുഖത്തിൻ്റെ അനുഭൂതി ഉണ്ടാകും. ഇത് അവനവനെ തന്നെ സന്തുഷ്ടരാക്കി തീർക്കും. ഏതുവരയ്ക്കും നമ്മുടെ മനസ്സ് സന്തുഷ്ടമാകുന്നില്ലയോ അതുവരയ്ക്കും നമ്മുടെ ബുദ്ധി ഒരിക്കലും സ്ഥിരപ്പെടില്ല, ബുദ്ധി അലഞ്ഞുകൊണ്ടേയിരിക്കും. ശരിയായ കാര്യം തന്നെയല്ലേ ഇത്? ഒരിക്കലും ബുദ്ധി സ്ഥിരമാകില്ല. ബുദ്ധിക്ക് അപ്പോഴും ആഗ്രഹങ്ങളായിരിക്കും, അത് വേണം, ഇത് വേണം, അങ്ങനെ നടക്കണം, ഇങ്ങനെ നടക്കണം. അതിനാൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഏതേതൊക്കെ കാര്യങ്ങളെയാണ് ത്യാഗം ചെയ്യേണ്ടത്? പറയൂ, വേഗം പറയൂ. വേണ്ടാത്ത ആഗ്രഹങ്ങളെ ത്യാഗം ചെയ്യണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ലോകത്തിലാണെങ്കിലും ഒരുപാട് മത്സരങ്ങൾ നടക്കുകയാണ്. അതും നോക്കിക്കഴിഞ്ഞ് 20-25 വർഷങ്ങളായിട്ട് നോക്കിയാൽ എല്ലാ മേഖലകളിലും നടക്കുന്നത് മത്സരങ്ങൾ മാത്രമാണ്. ആളുകളുടെ ധാരണ എന്താണ്? ധനമുണ്ടായാൽ എല്ലാമായി എന്നാണ്. ഈ ഒരു ധാരണ മനുഷ്യരെ അശാന്തി അവസ്ഥയിലേക്ക്, അശാന്തിയുടെ പടുകുഴിയിലേക്ക് ഇറക്കിവിട്ടിരിക്കുകയാണ്. ധനം എല്ലാം ഉണ്ടെങ്കിൽ പിന്നെന്തായി? അപ്പൊ ധനമുണ്ടാക്കാനുള്ള മാർഗം ഇന്ന് ആളുകളുടെ എങ്ങനെയാണ്? അതും പാപത്തിലൂടെയാണെന്ന് ആളുകൾ കൂടുതലായിട്ടും ധനം സമ്പാദിക്കുന്നത്. ഇന്ന് പാപം കൂടി, സ്വാർത്ഥത കൂടി. എത്ര വീടുകളിൽ നോക്കിക്കഴിഞ്ഞാൽ സമ്പത്തിന് വേണ്ടി, ധനത്തിന് വേണ്ടി സഹോദരങ്ങൾ തമ്മിൽ അടികൂടുന്നു. കോടതികളിലൊക്കെ കേസുകൾ ഈ കാര്യത്തിൽ കൊന്നുകൂടിയിരിക്കുകയാണ്. ആഗ്രഹങ്ങൾ വളരെ കൂടി മനുഷ്യർക്കിന്ന്. എനിക്ക് കൂടുതൽ കിട്ടണം, അവർക്ക് കുറച്ച് ലഭിക്കണം, അത്യാഗ്രഹം വർദ്ധിച്ചിരിക്കുകയാണ്. ഈ കാര്യത്തിൽ നമ്മൾ എന്താണ് ഓർമ്മിക്കേണ്ടത്? ഞാൻ ഇന്ന് മാതാക്കളോട് ചോദിക്കുകയാണ്. പറയൂ, സാധാരണ ലൗകിക ലോകത്തിലുണ്ടല്ലോ ഭാഗം വയ്ക്കുക എന്ന് പറയുന്നൊരു വിഷയം. ആ ഭാഗം വയ്ക്കുന്ന വിഷയത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇന്നലെയും കൂടെ എൻ്റെ മുന്നിൽ ഒരു വിഷയം വന്നു. ഒരച്ഛൻ തൻ്റെ മകളുടെ ഹസ്ബൻഡിന് ഒന്നും കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാലോ ആ അമ്മായിയച്ഛൻ എന്ന് പറയുന്നത് വളരെ സമ്പന്നനാണ്. 100 കണക്കിൽ ഏക്കറുകള് സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ എന്താ, മകൾക്ക് മരുമകന് ഒന്നും കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോ ആ വ്യക്തി എന്നോട് ചോദിച്ചു, ഞാൻ എന്തു ചെയ്യും, എന്താണ് ചെയ്യേണ്ടത്? അപ്പോ അതിലെ അമ്മായിയച്ഛൻ എന്തു ചെയ്തു എന്ന് വെച്ചാ, മകൾക്കും മരുമകനുമായിട്ട് വളരെ കുറച്ചാണ് കൊടുത്തത്. അത് കൊടുത്തത് വെറും 10 ലക്ഷമൊക്കെയാണ് കൊടുത്തത്. അപ്പൊ ഞാനൊരു യുക്തി പറഞ്ഞു കൊടുത്തു, ശരി അത് വേണ്ടാന്ന് പറയണ്ട, നിങ്ങൾ വാങ്ങിക്കും. വാങ്ങിച്ചിട്ട് അതിൽ നിന്നൊരു അല്പസ്വല്പം ബാബയുടെ യജ്ഞസേവനത്തിനായിട്ട് ഉപയോഗിക്കും. അപ്പോ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു, നോക്കൂ, നിങ്ങൾക്ക് ഭാഗം കിട്ടിയതല്ലേ, പക്ഷെ നിങ്ങൾക്ക് ഭാഗം കിട്ടിയതിൽ നിന്നും ഒരു ഇത്തിരി നിങ്ങള് ഈശ്വരന് കൊടുക്കുകയാണ്. ഈശ്വരന് കൊടുക്കുമ്പോൾ
അതിന്റെ പുണ്യം നിങ്ങൾക്ക് എത്രയോ കൂടുതലായിട്ട് ലഭിക്കും. സ്ഥൂലമായിട്ട് ലഭിച്ചത് വെറും 10 ലക്ഷം ആയിരിക്കാം, പക്ഷെ അതിൽ നിന്ന് ഒരു ഇത്തിരി ഭഗവാന് കൊടുക്കുമ്പോൾ അനേക ജന്മങ്ങളിലേക്കുള്ള സമ്പാദ്യം നിങ്ങൾക്ക് ലഭിക്കലാണ്. ഇന്ന് കണ്ടിട്ടില്ലേ, കൊടുക്കേണ്ടവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാതിരിക്കുമ്പോൾ അത് പോകുന്നത് എവിടേക്കായിരിക്കും എന്ന് പറയട്ടെ, വേണ്ടാത്ത കാര്യങ്ങൾക്കായിരിക്കും. ഇന്ന് ആളുകൾ പോലും കണ്ടില്ലേ, കൊറോണ വന്നു, അതിൽ തന്നെ എത്ര ലക്ഷങ്ങളും 10,000 ചെലവായി പോവുകയാണ്. ഇനി ചിലർക്കാണെങ്കിൽ ക്യാൻസർ പോലെയുള്ള രോഗം വന്നു, അതിന്റെ ചികിത്സയ്ക്ക് തന്നെ 100,000 കൊടുക്കുകയാണ്. അതായത് അർഹതപ്പെട്ടവർക്ക് നമ്മൾ കൊടുത്തിട്ടില്ല, യോഗ്യതയുള്ളവർക്ക് കൊടുത്തിട്ടില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ധനത്തെ സദുപയോഗം ചെയ്തിട്ടില്ലെങ്കിൽ അത് മറ്റേതെങ്കിലും വഴിയിൽ ദുരുപയോഗപ്പെടും. ഇന്ന് പലപ്പോഴും പൈസയൊക്കെ കണ്ടിട്ടില്ലേ, നല്ല വേണ്ടാത്ത കാര്യങ്ങൾക്കാണ് പോകുന്നത്. ചിലരുടെ പൈസ എന്ന് പറയുന്നത് കോടതിയിലും കേസിനും മാത്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനേ പറഞ്ഞു മതി, 10 ലക്ഷമെങ്കിൽ 10 ലക്ഷം, അത് കിട്ടിയില്ലേ, മനസ്സിനെ ശാന്തമാവും. പക്ഷേ നിങ്ങൾക്കൊരു ഭാഗം കിട്ടിയില്ലേ, ആ ഭാഗത്തിലെ ഒരു ഇത്തിരി നിങ്ങള് ഭാഗ്യവിധാതാവായ ഭഗവാന് കൊടുത്തു, ഇനി നിങ്ങൾക്ക് കിട്ടാനുള്ളത് ആ ആളിൽ നിന്ന് കിട്ടിക്കോളും. അതോടുകൂടെ ആ അമ്മയും അതുപോലെ ഹസ്ബൻഡും വളരെ ശാന്തമായി. ശരി, അതിനാൽ ഇച്ഛകളെ ത്യാഗം ചെയ്യുക, പ്രത്യേകിച്ചും അത്യാഗ്രഹങ്ങളെ ത്യാഗം ചെയ്യുക. എത്രത്തോളം ധനം, സമ്പത്ത് ഇവയെല്ലാം നമ്മളെ മനസ്സുകൊണ്ട് ത്യാഗം ചെയ്യുന്നു, അപ്പോൾ മാത്രമേ സന്തുഷ്ടരാകാനായിട്ട് സാധിക്കൂ. ഇതിനെപ്പറ്റി നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? മാതാക്കൾ ഇത് കേട്ടപ്പോ എല്ലാവരും ഒന്ന് തണുത്തു പോയി, മിണ്ടാതിരിക്കുകയാണ്. എല്ലാവരും ചിന്തിക്കുന്നത് എന്തായിരിക്കും, ഭാഗം കിട്ടേണ്ടത് പൂർണ്ണമായിട്ട് വാങ്ങിക്കല്ലേ വേണ്ടത്, അങ്ങനെയല്ലേ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഞാന് നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇങ്ങനെ ഭാഗം കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് അർഹതപ്പെട്ടതാണല്ലോ, അത് കിട്ടാതാകുമ്പോൾ നമുക്ക് മനസ്സിന് വിഷമമല്ലേ ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റായ ഒരു കാര്യമാണോ, അതോ നിങ്ങൾ പറയാണ് അത് വാങ്ങിക്കണം എന്ന് പറയുന്നതാണോ ശരി, എന്താണ് ശരി? വ്യർത്ഥമായിട്ടുള്ള ഇച്ഛകൾ എപ്പോഴും തന്നെ മനുഷ്യന്റെ ബുദ്ധിയെ അലയിപ്പിച്ചുകൊണ്ടേയിരിക്കും, മനസ്സും അലയുന്നതാകും, അശാന്തി കൂടുതലായിട്ട് ഉണ്ടാകും. എത്രത്തോളം അത്യാഗ്രഹങ്ങളുണ്ടോ, മനസ്സ് അശാന്തമാണോ, ബുദ്ധി അലഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ, സംതൃപ്തിയുണ്ടോ, ഒരിക്കലും ജീവിതം സുഖകരമായിരിക്കില്ല. അതുകൊണ്ട് ഞാനെ എല്ലാ ബ്രാഹ്മണരോടും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് ഒരിക്കലും ധനത്തിന്റെ പുറകെ ഓടി ഈശ്വരന്റെ ഖജനാവിന്റെ പിന്നാലെ ഓടും, പകരം ഭൗതികമായിട്ടുള്ള സമ്പത്തിന്റെ പുറകെ ഓടുന്നത് നിർത്തൂ. ഓർമ്മ വയ്ക്കൂ ഈ ഒരൊറ്റ സിദ്ധാന്തത്തെ, ആരുടെ അടുത്താണോ ജ്ഞാനത്തിന്റെ ധനം വളരെ കൂടുതലായിട്ടുള്ളത്, അവർക്ക് സ്ഥൂലമായ ധനത്തെ സമ്പാദിക്കുന്നതിൽ ഒരിക്കലും പരിശ്രമിക്കേണ്ടതായിട്ട് വരില്ല. ആരാണോ ഈശ്വരീയമായ ഖജനാവ് സമ്പാദിക്കുന്ന കാര്യത്തിൽ വളരെ താല്പര്യമുള്ളവരാകുന്നത്, അവരുടെ പിന്നാലെ തന്നെ സ്ഥൂലമായ ഖജനാവ് വന്നുകൊണ്ടിരിക്കും. ഇത് ഒരു സിദ്ധാന്തമാണ് ബാബയുടെ, ഇത് ഭഗവാന്റെ മഹാവാക്യമാണ്, ഇതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഞാനിത് എന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമല്ല, ബാബയുടെ മഹാവാക്യമാണിത്. ആരാണോ ഈശ്വരീയമായ ഖജനാവിനാൽ നിങ്ങൾ അപൂർണരാകുന്നത്, അവരുടെ കയ്യിൽ ചിലപ്പോൾ കോടിക്കണക്കിന് സമ്പത്തുണ്ടെങ്കിൽ പോലും, എന്നാൽ അവരുടെ കയ്യിലിരിക്കുന്ന കോടികൾ ബാങ്കിലും ഉണ്ടായിരിക്കും, എന്നാൽ ഈ വ്യക്തി എവിടെയായിരിക്കും എന്ന് പറയട്ടെ, വെന്റിലേറ്ററിലായിരിക്കും ഹോസ്പിറ്റലിൽ. അപ്പോ ഈ കോടികളെ കൊണ്ട് എന്താ പ്രയോജനം, കോടികൾ ഉണ്ടായിട്ട് എന്താ കാര്യം, പ്രയോജനമേ ഇല്ല. എന്നാൽ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയോട് ഡോക്ടർ എന്താ പറയുക, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. ഡോക്ടർ എന്താ പറയുക, വെറും വെള്ളം കൊടുക്കൂ അല്ലെങ്കിൽ ഇത്തിരി പാലും വെള്ളം കൊടുക്കൂന്ന് പറയും, വെറൊന്നും കഴിക്കാൻ കൊടുക്കണ്ടാ പറയും. ഈ ഒരു സ്ഥിതിയാണ് ഇന്ന് ഈ ലോകത്തില് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലഘട്ടത്തിലെ നമ്മളെ ജീവിക്കാൻ യോഗ്യരാക്കുന്നത് ഈശ്വരീയ ഖജനാവുകൾ മാത്രമായിരിക്കും, ബാബയോടൊപ്പമുള്ള ജീവിതം.
ഒപ്പം നമ്മുടെ പുണ്യകർമ്മവും. പുണ്യകർമ്മം മാത്രമാണ് നമ്മളെ എല്ലാ സന്ദർഭങ്ങളിലും സഹായിക്കാൻ ഉണ്ടാവുക. പുണ്യം തന്നെയാണ് മനുഷ്യന്റെ സത്യമായിട്ടുള്ള മിത്രം. എന്നോട് പല ആളുകളും പറയാറുണ്ട്, വലിയൊരു ബസ് ആക്സിഡന്റ് ഉണ്ടായി, എല്ലാവർക്കും പരിക്ക് പറ്റി, പക്ഷെ എനിക്ക് മാത്രം ഒന്നും സംഭവിച്ചില്ല. ഞാൻ അങ്ങനെ പുറത്തേക്ക് തെറിച്ചു വീണ് മിണ്ടാതെ ഇരിപ്പായി. എന്നോട് ഒരാൾ വന്ന് പറഞ്ഞ കാര്യമാണ്, ഞാനിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യായിരുന്നു, അപ്പോ എനിക്ക് ഇരിക്കാനായിട്ട് സീറ്റ് കിട്ടി. എന്നെ ലൗകികത്തിൽ പഠിപ്പിച്ച ടീച്ചറും ആ ബസ്സിലേക്ക് കയറി വന്നു. അപ്പൊ ആ ടീച്ചർ എന്നോട് പറഞ്ഞു, നോക്കൂ എനിക്ക് ആ സീറ്റ് തരൂ ഇരിക്കാനായിട്ട്. എന്നിട്ട് പറഞ്ഞു, നീ കുറച്ച് മുന്നിൽ പോയിട്ട് നിൽക്കും, ഞാൻ ഈ സീറ്റിൽ ഒന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ വേഗം സമ്മതിച്ചു. ഞാൻ എഴുന്നേറ്റ് കൊടുത്തു, എന്റെ ടീച്ചർ ഇരിക്കുകയും ചെയ്തു. ഞാൻ അങ്ങനെ ഒരു സ്റ്റെപ്പിൽ പോയിട്ടാണ് നിന്നത്. എന്നാൽ വലിയൊരു അപകടം പറ്റി. ഈ അപകടത്തില് ഞാൻ സ്റ്റെപ്പിലല്ലേ നിന്നിട്ടുണ്ടായിരുന്നത്, ഞാൻ ആ സ്റ്റെപ്പിൽ നിന്ന് തെറിച്ച് താഴെ വീണ് ഇരുന്നു പോയി. എന്നാൽ ആ ബസ്സില് ഒട്ടുമുക്കാൽ പേരുകൾക്കും ഒരുപാട് പരിക്കുകൾ പറ്റുകയും ചെയ്തു. ഞാന് ആ ഒരു കല്ലിലേക്കാണ് തെറിച്ചു വീണത്. പക്ഷേ ആ കല്ല് എന്നെ ഒന്നും മുറിവേൽപ്പിച്ചില്ല. ആ കല്ലിന്റെ മുകളിൽ പോയിട്ട് ഞാൻ ഇരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ തെറിച്ചു വീണത്. എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. കാരണം ആ ബസ്സിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേർക്ക് പരിക്കുണ്ടായി. അതേപോലെ ഞാൻ ഏത് സീറ്റിലാണോ ആദ്യം ഇരുന്നിട്ടുണ്ടായിരുന്നത്, ആ സീറ്റിൽ ഇരുന്നവർക്കും ആ സീറ്റിന്റെ മുന്നിലുള്ളവർക്കും പിന്നിലുള്ളവർക്കും ഒക്കെ പരിക്കുണ്ടായിരിക്കുന്നു. പക്ഷേ എന്നെ ആ സമയത്ത് ഈശ്വരൻ എഴുന്നേപ്പിച്ച് സ്റ്റെപ്പിൽ കൊണ്ടുപോയി നിർത്തിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? ദൈവത്തിന് എന്നെ രക്ഷിക്കണമായിരുന്നു. അതിനാൽ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവമാണ്, പുണ്യം ഏറ്റവും വലിയ ശക്തിയാണ്. അതിനാൽ ഇപ്പോ പുണ്യത്തിന്റെ ഖജനാവിനെ, പുണ്യത്തിന്റെ സമ്പാദ്യത്തെ ഒരുപാട് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. നമ്മള് ഇതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ചിന്തിക്കണം. ഓരോരോ വിഷയത്തെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വാക്കുകളിലൂടെ മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുക, അതും ഏറ്റവും വലിയ പുണ്യമാണ്. നമ്മുടെ ശബ്ദങ്ങളിലൂടെ നമ്മുടെ വീട്ടിനകത്ത് സ്നേഹവും പ്രേമവും സൗഹാർദ്ദവും ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആരാണോ ഇങ്ങനൊരു വൈബ്രേഷൻസ് വീട്ടിൽ ഉണ്ടാക്കുന്നത്, അവരാണ് ഏറ്റവും വലിയ ബുദ്ധിശാലി. അഥവാ വാക്കുകള് മോശമായി കഴിഞ്ഞാൽ വീടുകളിൽ ഉണ്ടാകുന്നത് എന്താണ്? അശാന്തി. നമ്മുടെ വാക്കുകൾ എങ്ങനെയുള്ളതായിരിക്കണം? നമ്മുടെ വാക്കുകൾ എങ്ങനെയാണ് വേണ്ടത് പറയൂ. സുഖം കൊടുക്കുന്ന ശബ്ദങ്ങൾ. അതിലെ ഒരു കാര്യം കൂടെ നിങ്ങളെ കൂട്ടിച്ചേർത്തുള്ളൂ, നിരഹങ്കാരിതയാർന്ന ശബ്ദങ്ങൾ. ഏറ്റവും നല്ല ശബ്ദം എന്ന് പറയുന്നത് ഏതാണ്? ഭരധാനിയായ ശബ്ദങ്ങൾ. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് കഷ്ടമില്ലാതാകണം. നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നു. വാക്കുകളിൽ നോക്കിക്കഴിഞ്ഞാൽ വൈബ്രേഷൻസ് ഉണ്ടാവുമല്ലോ, തരംഗങ്ങൾ ഉണ്ടാവുമല്ലോ. വാക്കുകൾ സുഖം കൊടുക്കുന്നതായിരിക്കണം. എങ്ങനെയുള്ള ശബ്ദങ്ങളായിരിക്കണം? നമ്മുടെ വാക്കുകളിൽ നിന്നും മറ്റുള്ളവർക്ക് കഷ്ടമോ ദുഃഖമോ മനസ്സിനെ വേദനിപ്പിക്കുന്നതോ ആയിട്ടുള്ള ശബ്ദങ്ങളല്ലാതെ മറ്റുള്ളവരുടെ മനസ്സിന് സുഖം കൊടുക്കുന്ന തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാകണം. അതിനെയാണ് വരധാനി വാക്കുകൾ എന്ന് പറയുന്നത്. നമുക്ക് വാക്കുകളിലൂടെ ആശീർവാദമാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും ആരാണ്? ഇഷ്ടദേവീ ദേവന്മാരാണ്. അഥവാ നമ്മൾ ഓരോരുത്തരും പൂർവികരാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വായിൽ നിന്ന് വരുന്ന ശബ്ദങ്ങള് ആശീർവാദവും മറ്റുള്ളവർക്ക് മംഗളവും ആയിരിക്കണം. ബാബയുടെ ഈ വീടെന്ന് പറയുന്നത് തന്നെ നോക്കൂ, ഈ ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്. അതും പാണ്ഡവ ഭവൻ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള ലൈറ്റ് ഹൗസ് ആണ്. നമ്മൾ ഓരോരുത്തരുമാണെങ്കിലോ ഈ സൃഷ്ടിയിലെ തന്നെ പൂർവികരും ആകുന്നു. നമ്മള് ശരിക്കും നമ്മുടെ ഫീലിങ്സോടുകൂടെ തന്നെ ഈ ലോകവുമായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരാണ്. നമ്മുടെ സങ്കല്പങ്ങൾ തന്നെ ഈ മുഴുവൻ വിശ്വത്തിനും സുഖം കൊടുക്കുന്നതാണ്. ഇന്ന് ലോകത്തില് തന്നെ കണ്ടിട്ടില്ലേ, ആത്മഹത്യാ പ്രവണത കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലുള്ള മനുഷ്യരെന്താ വിചാരിക്കുന്നത്?
ടെൻഷൻ ആകുമ്പോൾ, ചിന്തകൾ കൂടുമ്പോൾ അതിനൊരു പരിഹാരമായിട്ട് കാണുന്ന ഒന്നാണ് ആത്മഹത്യ. അപ്പൊ ആൾക്കാരെന്താ ചിന്തിക്കുന്നത്? ഓ മരിക്കാം, മരിച്ചാൽ പിന്നെ എല്ലാറ്റിനും അങ്ങോട്ട് പരിഹാരമായല്ലോ, ജീവിക്കണ്ട, മരിച്ചു കഴിഞ്ഞാൽ പിന്നെന്തായി, ഒന്നുമില്ല, പിന്നെ സുഖാണ്, മുന്നോട്ടുള്ള ജീവിതത്തിന് യാതൊരു മാർഗവുമില്ല, അപ്പൊ അതിനേക്കാളും നല്ലത് എന്താണ്, മരിക്കുക. എന്നാൽ ഈ ആത്മഹത്യ ഒരിക്കലും ഒരു പരിഹാരവും ആകുന്നില്ലെന്ന് നമുക്ക് ഓരോരുത്തരും മനസ്സിലായി. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ സുന്ദരമായിട്ടുള്ളൊരു സങ്കല്പം വയ്ക്കും, ഞാൻ ഫരിസ്തയാണ്, ഞാൻ ആകാശത്തില് സ്ഥിതി ചെയ്യുന്നു, ഈ അഭ്യാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കും, ഞാൻ ആകാശത്തിന് മുകളിലായിട്ട് നിൽക്കാണ്, ആകാശത്തിന് മുകളിലായിട്ട് നിന്നുകൊണ്ട് ഫരിസ്തയായ എന്നിൽ നിന്നും പ്രകാശത്തിന്റെ തരംഗങ്ങള് മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിക്കുകയാണ്, ഞാൻ പൂർവികനാണ്. അങ്ങനെ ഈ മുഴുവൻ വിശ്വത്തിനും എന്ത് ചെയ്യണം, സുന്ദരമായ സങ്കല്പങ്ങൾ നൽകണം, വളരെ നന്നായിട്ട് ചെയ്യണം. ആരാണോ ആത്മഹത്യയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിന്തിക്കുന്നത്, അവരോടൊക്കെ നിങ്ങൾ സംസാരിക്കും മനസ്സുകൊണ്ട്, നമ്മുടെ ഈ ജീവിതം വളരെ മൂല്യമുള്ള ജീവിതമാണ്, ഈ ശരീരത്തിലെ ആത്മാവാകുന്ന ജീവനെ എടുക്കാനുള്ള അധികാരം ഈശ്വരന് മാത്രമേ ഉള്ളൂ, തന്നത് ഈശ്വരനാണെങ്കിൽ എടുക്കാനുള്ള അധികാരവും ഈശ്വരനെ ഉള്ളൂ. ഒരിക്കലും നിങ്ങളായിട്ട് നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉള്ളുകൊണ്ട് നിങ്ങൾ സംസാരിക്കും. ഈ ഉള്ളുകൊണ്ടുള്ള സംസാരം ഈ മുഴുവൻ വിശ്വത്തിലും അതൊരു പ്രതിധ്വനിയായിട്ട് എത്തിക്കോളും. നമ്മുടെ ജീവിതമാകുന്ന യാത്ര വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടാനായിട്ട് പാടില്ല. അങ്ങനെ സുന്ദരമായിട്ടുള്ള സങ്കല്പങ്ങൾ നിങ്ങൾ ചെയ്യൂ. മോശപ്പെട്ട ദിനങ്ങൾ ഇതാ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്, സുഖം നിറഞ്ഞ ദിവസങ്ങൾ ഇതാ വരാൻ പോകുന്നു. നല്ല നല്ല വൈബ്രേഷൻസ് നിങ്ങളെ പരത്തിക്കൊണ്ടേയിരിക്കും. നമ്മളുമായിട്ട് ഈ ലോകം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്ന ശ്രേഷ്ഠമായിട്ടുള്ള സങ്കല്പങ്ങൾ തീർച്ചയായും മറ്റ് അനേകം പേരിലേക്ക് എത്തുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഈ കാര്യം? ആരാണോ പുതിയവരായിട്ട് വന്നിരിക്കുന്നത് അവരും ഈ വിഷയം മനസ്സിലാക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പോയിട്ടും ഈ ഒരു അഭ്യാസം ചെയ്യാം. നമ്മുടെ വാക്കുകള് സംബന്ധങ്ങളില് മധുരമായ വാക്കുകളായിരിക്കണം. ഇന്ന് ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാലേ സംബന്ധങ്ങളിൽ കയ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആളുകൾ നന്നായിട്ട് സംസാരിക്കാൻ മറന്നുപോയിരിക്കുന്നു. ഇന്ന് പല വീടുകളിലും നന്നായിട്ട് സംസാരിക്കുക എന്നുള്ളത് തന്നെ മറന്നുപോയിരിക്കുകയാണ്. ഇന്ന് കുട്ടികൾക്ക് പോലും അച്ഛനമ്മമാർ എന്ത് പേരാണ് കൊടുക്കുന്നത്? ഇന്ന് അച്ഛനമ്മമാര് പോലും കണ്ടിട്ടില്ലേ, കുട്ടികൾക്കൊക്കെ നല്ല നല്ല പേരൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്ന സമയത്ത് അവരെ വിളിക്കുന്ന പേരുകൾ എന്തൊക്കെയാണ്? മോശമായ പേരുകളൊക്കെ വിളിക്കും അല്ലെ? ചിലപ്പോ കണ്ടിട്ടില്ലേ മക്കളെ വിളിക്കുന്നത് എന്താണ്, ചെകുത്താനാണ് അല്ലെ, അങ്ങനെയൊക്കെ വിളിക്കും, അല്ലെങ്കിൽ നശിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. നിങ്ങൾ എല്ലാ അമ്മമാർക്കും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എപ്പൊ നിങ്ങൾ നിങ്ങളുടെ മക്കളെ അതിരാവിലെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും കുട്ടികളുടെ മനസ്സെന്ന് പറയുന്നത് വളരെ ശക്തിശാലിയായിരിക്കുന്ന ബോധമണ്ഡലമായിരിക്കും. പക്ഷെ ആ സമയത്ത് നിങ്ങൾ ആ കുട്ടികളെ പ്രതി നല്ല ശബ്ദങ്ങൾ പറയും. നിങ്ങളിൽ നിന്ന് പോകുന്ന ആ ശബ്ദങ്ങള് അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതാണ് അതിരാവിലെ. അതുകൊണ്ട് മക്കളെ അതിരാവിലെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് പോലും സുന്ദരമായ വാക്കുകളോട് വേണം എഴുന്നേൽപ്പിക്കാനായിട്ട്. സാധാരണ വീടുകളിലൊക്കെ കണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ, അച്ഛനമ്മമാരെ അതിരാവിലെ മക്കളെ എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് വളരെ നല്ല സ്നേഹത്തോടു കൂടിയുള്ള ശബ്ദങ്ങൾ പറഞ്ഞിട്ടാണ് എഴുന്നേൽപ്പിക്കാറുള്ളത്. അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇനി ചില സമയത്ത് നോക്കൂ, കണ്ടിട്ടില്ലേ മക്കള് നമ്മൾ എത്ര സ്നേഹത്തോടുകൂടെ വിളിച്ചാലും അവർ എഴുന്നേൽക്കുകയില്ല, വീണ്ടും വീണ്ടും അവർ കിടന്നുറങ്ങും. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടി വരും? കടുത്ത ശബ്ദങ്ങളൊക്കെ നമുക്ക് പ്രയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോ നിങ്ങൾ ഒന്ന് ചിന്തിച്ചാ മതി, നിങ്ങളും ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോ അങ്ങനെയൊക്കെയാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അവര് കുട്ടികളായതുകൊണ്ട് അവരങ്ങനെ കാണിക്കുന്നു, നമ്മളും ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും ചെയ്തിട്ടുണ്ട് അങ്ങനെ. എന്നാൽ വീടുകളിലാണെങ്കിലും
സുന്ദരമായിട്ടുള്ള വൈബ്രേഷൻസ് ആണ് അതിരാവിലെ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത്. അതിരാവിലെ അച്ഛൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും വളരെ സുന്ദരമായിട്ടുള്ള ശബ്ദങ്ങൾ അവരുടെ ചെവിയിൽ പതിക്കുമ്പോൾ അതവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതായിരിക്കും. അവരുടെ ഭാവി ജീവിതം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയി മാറുകയും ചെയ്യും, ഉജ്ജ്വലമായ ജീവിതവുമായി മാറും. ഇത് ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഒരു ദിവസത്തിലെ ആദ്യത്തെ ശബ്ദം അമ്മമാരെ തൻ്റെ മക്കളെ വിളിക്കേണ്ടത് സുന്ദരമായിട്ടുള്ള ശബ്ദമായിരിക്കണം. ആ ശബ്ദം അവരുടെ ഭാവിയെ തന്നെ ഉജ്ജ്വലമാക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. പക്ഷേ ചിലപ്പോ നമ്മൾ പറയുന്നതൊന്നും അവർ കേൾക്കുന്നുണ്ടായിരിക്കില്ല, അവര് നല്ല ഉറക്കത്തിലായിരിക്കും, അവരുടെ പ്രതികരണവും ചിലപ്പോൾ നല്ലതായിരിക്കില്ല. പക്ഷെ എന്നാലും നിങ്ങളിൽ നിന്ന് പോയ ആ ശബ്ദമുണ്ടല്ലോ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് കിടപ്പുണ്ടാകും. അത് ഇന്നല്ലെങ്കിൽ നാളെ ആ സബ് കോൺഷ്യസിൽ പോയിരിക്കുന്ന ആ ശബ്ദങ്ങള് അവരെ ആക്റ്റീവാക്കും. അതേസമയം അതിരാവിലെ കുട്ടികളിൽ നിന്നും നല്ലൊരു പ്രതികരണം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ ചീത്ത വിളിക്കും, ദേഷ്യപ്പെടും, എല്ലാം നമ്മൾ ചെയ്യും. എന്നാൽ നമ്മൾ അങ്ങനെ ആവരുത്, നമ്മുടെ സ്ഥിതി മോശമാകാൻ പാടില്ല. കാരണം അതിരാവിലെ എന്ന് പറയുമ്പോൾ വീടുകളുടെ അവസ്ഥ എങ്ങനെയുള്ളതാണ്? കുട്ടികളെ എഴുന്നേൽപ്പിക്കണം, അവരെ റെഡിയാക്കണം, വീട്ടു ജോലികൾ ചെയ്യണം, അവനവന് ജോലിക്കായിട്ട് പോകണം എന്ന സമയം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ആ കുറച്ച് സമയത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് അച്ഛനമ്മമാരാണെങ്കിലും എന്ത് ചെയ്യും? കുട്ടികളോട് ദേഷ്യപ്പെടും അതിരാവിലെ. ഇതൊക്കെ വീടുകളിൽ ഉണ്ടാകും, പക്ഷേ നമ്മളിൽ നിന്നും മറ്റുള്ളവർക്ക് നല്ല വൈബ്രേഷൻസ് പോകണം. വാക്കുകളിലൂടെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിലെ സ്നേഹത്തിന്റെ ഗംഗ ഒഴുകാനായിട്ട് ആരംഭിക്കും. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? മറ്റുള്ളവരെ പ്രശംസിക്കണം. നിങ്ങൾക്ക് മനസ്സിലായോ? പ്രശംസിക്കുക അല്ലെങ്കിൽ അഭിനന്ദിക്കുക എന്നതുകൊണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? സാധാരണ വീടുകളിലൊക്കെ എപ്പോഴും എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കുട്ടികളോട് എന്താ പറയുക? നീ മോശമാണ്, നീ അങ്ങനെ ചെയ്തു, നീ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നിങ്ങൾ മറ്റുള്ളവരെ അഭിനന്ദിക്കുന്നത് അല്ലെങ്കിൽ പ്രശംസിക്കുന്നത് ഒരു ദിവസം നിങ്ങളൊന്ന് ആരംഭിച്ചു നോക്കൂ. ആ ഒരൊറ്റ ദിവസം മതി നിങ്ങളുടെ വീടുകളിൽ സ്നേഹത്തിന്റെ ഗംഗയൊഴുകാനായിട്ട് അല്ലെങ്കിൽ പ്രേമത്തിന്റെ വൈബ്രേഷൻസ് ഉണ്ടാകാനായിട്ട്. നമുക്ക് നമ്മുടെ മക്കളെ പോലും പ്രശംസിച്ചുകൊണ്ട് അവരെ ബുദ്ധിവാനാക്കി മാറ്റാനായിട്ട് കഴിയും. അവരുടെ ഉറങ്ങിക്കിടക്കുന്ന പലതിനെയും ഉണർത്താനുള്ള കഴിവ് പ്രശംസയ്ക്കുണ്ട്. ശരിയാണോ അല്ലയോ ഞാൻ ഈ പറഞ്ഞത്? എൻ്റെ മുന്നിലായിട്ട് ഒരു കുട്ടി ഇരിപ്പുണ്ട്. ഈ കാര്യം കേട്ടപ്പോൾ ആ കുട്ടിക്ക് വളരെ സന്തോഷമായി. ആ കുട്ടിയുടെ മുഖം നോക്കൂ, വിടർന്നു. അപ്പൊ ചോദിക്കുകയാണ്, നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9ാം ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടിയാണ്. ഞാന് ഈ കാര്യം പറഞ്ഞപ്പോ നിനക്ക് വളരെയധികം സന്തോഷമായി അല്ലേ? അല്ലെ, കുട്ടികളുടെ കാര്യമല്ലേ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുട്ടികളാണെങ്കിലും എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ രാവിലെ നേരത്തെ ഇങ്ങനെ പറയണം, ഞാൻ വളരെ ബുദ്ധിശാലിയാണ്. 3 പ്രാവശ്യം പറയും, ഞാൻ വളരെ ബുദ്ധിശാലിയാണ്, എന്റെ മെമ്മറി പവർ വളരെ പെർഫെക്റ്റ് ആണ്. നോക്കൂ, ആ ഒരു ദിവസം എത്ര സുന്ദരമായിരിക്കും എന്നറിയോ? ഏതൊരു വാക്കുകളാണോ നാം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ കേൾപ്പിക്കുകയും ചെയ്യണം. എല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യണം. കേവലം നമ്മൾ കേട്ടിട്ട് സന്തോഷിക്കുക മാത്രമല്ല വേണ്ടത്. വളരെ നല്ല കാര്യം അവരെന്നെ കേൾപ്പിച്ചു. എന്നാൽ നിങ്ങൾ എന്തുകൂടെ ചെയ്തിരിക്കണം? നിങ്ങളെ ഏതൊരു ശബ്ദമാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതേപോലെയുള്ള ശബ്ദങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോടും പറയണം. നമ്മളെല്ലാവരും നോക്കിക്കഴിഞ്ഞാല് പല പ്രകാരത്തിലുള്ള പരിതസ്ഥിതികളിലൂടെ കടന്നു പോകുന്നവരാണ്. പ്രത്യേകിച്ചും പരിതസ്ഥിതികൾ നമ്മുടെ മുന്നിലേക്ക് എങ്ങനെയാ വരുന്നത്? വാക്കുകളിലൂടെ തന്നെയാണ് ആ സാഹചര്യം ഉണ്ടാകുന്നത്. ചിലപ്പോ ചില ആളുകളുടെ വാക്കുകൾ നമുക്ക് കഷ്ടം നൽകും. ചില ആളുകളുടെ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മളെ അപമാനിക്കുന്നതായി. ചിലര് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ വീണ്ടും വീണ്ടും മോശം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാകും, നമ്മുടെ സ്ഥിതിയും കേടുവരും. എന്നാൽ പല പ്രകാരത്തിലുള്ള പരിതസ്ഥിതികളിലും നമ്മുടെ വാക്കുകളെ വളരെ നല്ലതാക്കി വെക്കണം. ഇത് വളരെ ശക്തിശാലിയായിരിക്കുന്ന ആത്മാവിന്റെ ലക്ഷണമാണ്.
ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധ കൊടുക്കൂ. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകും. ഇനിയും നമുക്ക് ഒരുപാട് മുന്നോട്ട് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്, മുന്നോട്ട് ഉയരങ്ങളിലേക്ക് പോകാനുമുണ്ട്. ആധ്യാത്മികതയുടെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സ്വരൂപമാണ് നിരഹങ്കാരിയായിട്ടുള്ള ജീവിതം. എന്നാൽ ഈ ജ്ഞാനമാർഗത്തിൽ ആര് 4-5 വർഷങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ അവരീ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം. തന്റെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരത്തെ മനസ്സിലാക്കി അതിനെ ഇല്ലായ്മ ചെയ്യണം. അതിലെ ആദ്യം വേണ്ടത് എന്താണ്? റിയലൈസേഷൻ, അല്ലെങ്കിൽ തിരിച്ചറിവ്. പലർക്കും നോക്കിക്കഴിഞ്ഞാൽ അവനവന്റെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരത്തെ തിരിച്ചറിയുന്നതേയില്ല. അഹങ്കാരത്തിന്റെ സൂക്ഷ്മമായിട്ടുള്ള രൂപം എന്താണ്? ഞാൻ എന്ന ഭാവം. എല്ലാവരും ഈ ഒരു കാര്യത്തെ ശ്രദ്ധയോടൊന്ന് കേൾക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ബാബ തന്റെ മഹാനായിരിക്കുന്ന കാര്യത്തിലെ നമ്മൾ ഓരോരുത്തരെയും ബാബ ഉപയോഗിക്കുകയാണ്. നമുക്ക് ഇത്രമാത്രം ചെയ്താൽ മതി, നമ്മൾ ഓരോരുത്തരും അവനവനെ ഒന്ന് യോഗ്യരാക്കി മാറ്റിയാൽ മാത്രം മതി. ബാബ നമ്മളിൽ നിന്നും സേവ എടുത്തോളും. അഥവാ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഞാനെന്ന ഭാവം വന്നു കഴിഞ്ഞാൽ ബാബയ്ക്ക് ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോ അവിടെ എന്താ വരുന്നത്? ഞാനെന്ന ഭാവമാണ്, എന്നിൽ ഇത്രയും കഴിവുണ്ടെന്നുള്ള അഹങ്കാരമാണ്. അങ്ങനെയുള്ളവരെ ബാബ ഒരിക്കലും ഉപയോഗിക്കില്ല. പക്ഷെ ബാബയ്ക്ക് നമ്മളെ യൂസ് ചെയ്യണമെങ്കിൽ എന്താകണം? നമ്മൾ ഓരോരുത്തരും സ്വയം യോഗ്യരായി മാറുകയും വേണം. ഒപ്പം തന്നെ നിരഹങ്കാരതയുള്ളവരാകുകയും വേണം. നമ്മളിലെ ഇത്തിരി യോഗ്യതകൾ ഉള്ളൂ എങ്കിൽ പോലും ബാബ നമ്മളെ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 1000 മടങ്ങ് നമ്മുടെ ഉള്ളിലെ യോഗ്യത വർദ്ധിക്കാൻ ആരംഭിക്കും. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നിരഹങ്കാരതയുള്ളവരായി മാറണം. ബാബയുടെ ഒരു മഹാവാക്യത്തെ കേൾപ്പിക്കുകയാണ്. അവ്യക്തവാണിയിലായിരുന്നു നിരാകാരനായിരിക്കുന്ന ശിവബാബ ബ്രഹ്മബാബയുടെ ശരീരത്തിലേക്ക് വന്നുകൊണ്ട് ബ്രഹ്മബാബയെ കുറിച്ച് പറഞ്ഞ ഒരു ശബ്ദം. ബ്രഹ്മബാബ എന്തുകൊണ്ടാണ് നമ്പർ 1 ആയിട്ട് പോയത്? കാരണം ബ്രഹ്മബാബ ആദ്യം ജയിച്ചത് ഞാൻ എന്ന ഭാവത്തിനെ ജയിച്ചു. അതുകൊണ്ടാണ് നമ്പർ 1 ആയി മാറിയതെന്നുള്ള സർട്ടിഫിക്കറ്റ് ശിവബാബ ബ്രഹ്മബാബയ്ക്ക് കൊടുത്തു. ബ്രഹ്മബാബ ഒരുപാട് അതിന്റെ മേൽ വിജയം പ്രാപിച്ചിട്ടുണ്ട്. ഒരു അവ്യക്ത മുരളിയിൽ വന്നിട്ടുണ്ട്, ബ്രഹ്മബാബ എങ്ങനെയായിരുന്നു തന്റെ അധികാരത്തെ പോലും ത്യാഗം ചെയ്തു. ബ്രഹ്മബാബ താമസിച്ച മുറി പോലും വളരെ പഴയതായിരുന്നു. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ടല്ലോ ആ മുറി കുറെയൊക്കെ പുതുക്കിയതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബ്രഹ്മബാബ താമസിക്കുന്ന സമയത്ത് ഇതുപോലെ പുതുക്കിയ മുറി ആയിരുന്നില്ല, വളരെ പഴയതായിരുന്നു. പണ്ടുള്ള ചുമരുകളൊക്കെ നമുക്കറിയാലോ, അന്ന് സിമന്റൊന്നും ഉണ്ടായിരുന്നില്ല. സിമന്റൊന്നും ഇല്ലാതെ വെറും കളിമൺ ചുമരുകളായിരുന്നു. ഇനി ഈ കളിമൺ ചുമരിന്റെ പ്രത്യേകത എന്താണെന്ന് പറയട്ടെ, മണ്ണ് ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പൊടിഞ്ഞ് താഴേക്ക് വീണുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ ഇന്നത്തെ പോലെ ഓടും ടെറസൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ മുകളിലുള്ള മുകൾ തട്ടെന്ന് പറയുന്നത് ഓടൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറെ ഓട്ടകൾ ഉണ്ടാവുമായിരുന്നു. ഈ ഓട്ടകളിലൂടെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞ് ചോർച്ചയും ഉണ്ടാവുമായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം 3-4 മുറികൾ ഉണ്ടാക്കി പുതിയതായിട്ട്. അപ്പോ ബാബയോട് എല്ലാവരും പറഞ്ഞു, ബാബ ഇനി മുതൽ ബാബ എന്ത് ചെയ്തോളൂ, ഈ പുതിയ മുറിയിൽ താമസിച്ചോളൂ. ബാബ പറഞ്ഞു, വേണ്ട. ബാബ പറഞ്ഞ ശബ്ദം ഇതാണ്, പുതിയ മുറികൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എനിക്ക് ഈ പഴയ മുറി തന്നെ മതി. ഞാനേ ശിവബാബ പഴയ ശരീരത്തിലേക്കല്ലേ വരുന്നത്, അതുകൊണ്ട് ഈ പഴയ ശരീരവും പഴയ മുറിയിൽ തന്നെ ഇരുന്നാ മതി. ബ്രഹ്മബാബ അങ്ങനെയായിരുന്നു, എല്ലാം ബാബ ത്യാഗം ചെയ്തു. അതേപോലെ ഞാനേ ഒരു ഡെറിയുടെ കഥ കൂടെ പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക്. ബാബയുടെ മുറിയിലെ ഒരു ഡെറി, താഴെ വിരിക്കുന്ന ഒരു ഡെറി ഉണ്ടായിരുന്നു, അത് വളരെ പഴയതായിരുന്നു. അങ്ങനെ ബാബയുടെ യജ്ഞത്തിലേക്ക് ഒരു പുതിയ ഡെറി വന്നു. അപ്പൊ കുട്ടികൾ എന്തു ചെയ്തു, അത് വേഗം ബാബയുടെ മുറിയിൽ വിരിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പൊ ബാബ ബാബയുടെ കുട്ടികളെ പറഞ്ഞു, ബാബ ഇതൊരു പുതിയ ഡെറിയാണ്, ഇത് ബാബയുടെ മുറിയിലെ താഴെ ഞങ്ങൾ വിരിക്കാം, പഴയത് ഞങ്ങൾ എടുത്തിട്ട് പൊക്കോളാം, അത് വേറെ വേണമെങ്കിൽ ഞങ്ങൾ ഉപയോഗിച്ചു. ബാബ അപ്പോഴും പറഞ്ഞു, വേണ്ട കുട്ടികളെ. അപ്പോഴും ബാബ പറഞ്ഞ ശബ്ദം ഇതാണ്, എന്റെ ശരീരം പഴയതാണ്,
ഈ പഴയ ശരീരത്തിനെയാണ് ശിവബാബ പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ മുറിയിലെ സാധനങ്ങളും പഴയത് തന്നെ മതി. അങ്ങനെ ബാബ എന്ത് ചെയ്തു? തന്റെ എല്ലാ അധികാരങ്ങളെയും ബാബ ഉപേക്ഷിക്കുമായിരുന്നു. ബാബ എല്ലാ സുഖ സൗകര്യങ്ങളെയും ത്യാഗം ചെയ്തു. കുട്ടികൾക്ക് വേണ്ടിയിട്ട്, സാധാരണ ലൗകികത്തിലെ അച്ഛനമ്മമാരും അങ്ങനെയാണല്ലോ, എല്ലാ പുതിയത് മക്കൾക്ക് കൊടുക്കും, എന്നിട്ട് പഴയതെല്ലാം അച്ഛനമ്മമാരെ ഉപയോഗിക്കും. കുട്ടികൾക്ക് എല്ലാം ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. ഞാൻ എന്ന ഭാവം എവിടെയും ഉണ്ടാകാനായിട്ട് പാടില്ല. അതിനാൽ ഈ ഒരു വിഷയം നിങ്ങൾ ചെക്ക് ചെയ്യൂ. ഈ ഞാനെന്ന ഭാവം പല പല പ്രകാരത്തിൽ നമ്മുടെ മുന്നിലേക്ക് വരും. ഞാനിതാ ഈ വീടിന്റെ അധികാരിയാണ്, യജമാനനാണ്. എല്ലാരും ഒന്ന് ചെക്ക് ചെയ്യോത്, ഞാനാണ് ഈ വീട്ടില് സമ്പാദിക്കുന്ന ആള്. അഥവാ ഞാൻ തന്നെ ഞാൻ സമ്പാദിക്കുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സമ്പാദ്യം നിങ്ങൾക്കൊരിക്കലും സുഖവും തരില്ല, അതൊട്ട് ഉപയോഗിക്കാനും പറ്റില്ല. അങ്ങനെ ഞാനെന്ന ഭാവത്തിന് ഒരുപാട് സ്വരൂപങ്ങളുണ്ട്. എനിക്ക് ഇന്ന യോഗ്യതയുണ്ട്, എനിക്ക് ഈ സമൂഹത്തിൽ വളരെ വലിയ പേരാണുള്ളത്, എനിക്ക് ഒരുപാട് പേരുടെ ബഹുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, എൻ്റെ കുടുംബവും എൻ്റെ കുടുംബത്തിലെ കുട്ടികളും എല്ലാവരും നല്ല യോഗ്യതയുള്ളവരാണ്, ഞാൻ ഒരുപാട് ധനികനാണ്, ഞാൻ വളരെ ബുദ്ധിശാലിയാണ്, വലിയ സ്ഥാനമാനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്, ഇതൊക്കെ ഞാൻ എന്ന ഭാവം തന്നെയാണ്. നമ്മൾ എന്താണ് ഓർമ്മിക്കേണ്ടത്? ഇതിനെയൊക്കെ മാറ്റിയിട്ട് ഞാൻ എന്ന ഭാവം പോകണമെങ്കിൽ ഏതിനെയാണ് ഓർമ്മിക്കേണ്ടത് പറയൂ. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഇതെല്ലാം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ എന്നാലും ബാബ പറഞ്ഞൊരു ശബ്ദമുണ്ട്, അത് ഞാൻ പറയാം. എന്തെല്ലാം നിങ്ങളുടെ കൈകളിൽ ഇപ്പോഴുണ്ടോ ഇതെല്ലാം പ്രഭു നൽകിയ പ്രസാദമാണ്, പ്രഭുവിന്റെ പ്രസാദം. ഇതൊരു സത്യം തന്നെയാണ്, ഭക്തിയിലും ഈ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പ്രഭുവിന്റെ പ്രസാദം. അങ്ങനെ സൂക്ഷ്മത്തിലുള്ള ഞാനെന്ന ഭാവത്തെ സമാപ്തമാക്കാൻ ഇതാണ് ഏറ്റവും നല്ല സൂത്രം. ഏത് സൂത്രം? പ്രഭുവിന്റെ പ്രസം. ഞാൻ ഇന്ന കാര്യം ചെയ്തു, എന്റെ ഇന്ന യോഗ്യത ഉപയോഗിച്ചു, അതുകൊണ്ട് ഈ കാര്യത്തിന് സഫലതയുണ്ടായി. ഇതൊക്കെ ഞാനെന്ന ഭാവത്തിൽ പെടുന്നതാണ്. ശരിയായിരിക്കാം കിട്ടിയിട്ടുണ്ടാകാം സഫലത, എന്നിരുന്നാലും അതിലൂടെ അഹങ്കാരം വർദ്ധിക്കുകയേ ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഒന്ന് തിരിക്കണം. അതായത് ആ സ്ഥാനം, ഞാൻ എന്ന് പറയുന്ന ആ സ്ഥാനത്തേക്ക് ബാബയെ കൊണ്ടുവന്നിരുത്തണം. ഈ വിശേഷത പോലും എനിക്ക് തന്നത് ബാബയാണ്, എല്ലാം തന്നെ പ്രഭു നൽകിയതാണ്. ഇനി പറയൂ അടുത്തത്, ജീവിതത്തിലെ അമൂല്യമാക്കി മാറ്റുന്നതിന് വേണ്ടി ഏതൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ധാരണകളാണ് വേണ്ടത്? ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലുതായിരിക്കും അല്ലെ. നമ്മൾ തുടക്കത്തിൽ എന്തായിരുന്നു? ജീവിതത്തിന്റെ സരളതയെ കുറിച്ചായിരുന്നു. ഇനി സരളത എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? സമയത്തിനനുസരിച്ച് അവനവനെ മോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് കാര്യത്തിനെയും വളരെ ഈസി ആയിട്ട് എടുക്കുക. ചിലപ്പോ താമസിക്കാൻ നമുക്ക് എവിടെ തന്നെ കിട്ടിയാലും, പണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ ഗ്രൂപ്പുകളൊക്കെ വരുമ്പോൾ, ഇപ്പോ ശാന്തിവനിൽ തന്നെ കണ്ടിട്ടില്ലേ, ഒരുപാട് പേര് വരുന്ന സമയത്ത് ഒരു മുറിയൊക്കെ കിട്ടും. പക്ഷെ ആ ഒരു മുറിയിൽ തന്നെ എത്ര പേര് ഒരുമിച്ച് താമസിക്കേണ്ടതായിട്ട് വരാറുണ്ട്. പണ്ട് കാലത്ത് നോക്കിക്കഴിഞ്ഞാല് മധുബനില്ലേ, മധുബൻ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് നമുക്കൊക്കെ എവിടെ എവിടേക്കാണ് താമസിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നറിയൂ? ആളുകൾ വന്നു കഴിഞ്ഞാല് മുഴുവൻ ഡൈനിങ് ഹാൾ അവർക്ക് കൊടുക്കും, വരാന്ത അവർക്ക് കൊടുക്കും, മധുബൻ നിവാസികൾ താമസിച്ചുകൊണ്ടിരുന്ന മുറികൾ കൊടുക്കും. അങ്ങനെ ഞങ്ങള് മധുബൻ നിവാസികളൊക്കെ ഞങ്ങളുടെ മുറിയൊക്കെ ഞങ്ങള് കാലിയാക്കി കൊടുക്കും വരുന്നവർക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങളോട് എന്താ പറയാന്നറിയോ? നമ്മള് പിന്നെ ബ്രദേഴ്സ് അല്ലേ, എവിടെ വേണമെങ്കിലും നമുക്ക് കിടക്കാലോ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നു പറയട്ടെ, ഞങ്ങൾക്കുള്ള ബെഡുകൾ ഞങ്ങൾ എവിടെ വേണമെങ്കിലും ഇടും. ചിലപ്പോ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞ് കിച്ചണിലെ സ്റ്റോറിലായിരിക്കും, ചിലപ്പോ വരാന്തകളിലായിരിക്കും, ചിലപ്പോ ഏതെങ്കിലുമൊക്കെ പിന്നെ മരത്തിന്റെ ചൂട്ടിലായിരിക്കും, പിന്നെ കിച്ചണിലെ സ്റ്റോറിലായിരിക്കും. അങ്ങനെ പലരും നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പോയിട്ട് ഞങ്ങൾ രാത്രി കാലങ്ങളിൽ കിടന്നിട്ടുണ്ട്. അതായത് ജീവിതത്തിലെ സരളത, മറ്റുള്ളവർക്ക് വേണ്ടി പരോപകാരിയായി മാറുന്നതിന് വേണ്ടി ത്യാഗം ചെയ്യുക. അപ്പൊ പക്ഷെ ചിലർക്ക് ഇങ്ങനെ ചിന്ത വരില്ല, ഞാൻ എന്തിനാ പോണ്ടത്, ഞാൻ എന്റെ മുറി വിട്ടിട്ട് എന്തിനു പോണം? അതിന് സരളത എന്ന് പറയാൻ പറ്റില്ല, പരോപകാരി അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല, ത്യാഗം എന്നും പറയാൻ പറ്റില്ല.
ഇനി ഉറങ്ങാനായിട്ടുള്ളവരും പറയുകയാണ് എന്തത് അവിടെ വീട്ടിൽ വന്നിട്ട് വരാന്തിയിലാണ് ഉറങ്ങേണ്ടി വരുന്നത്. നോക്കൂ, നിങ്ങൾ കേട്ടിട്ടില്ലേ വിശാൽ ഭവൻ ഉണ്ട്. ആ വിശാൽ ഭവൻ വളരെ ചെറിയ മുറികളുള്ളതാണ്. പക്ഷെ ആ ഒരു ചെറിയ മുറിയിലൊക്കെ 10 പേരെയൊക്കെ താമസിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആരാണോ സരള ചിത്ത വ്യക്തി അവരെന്താ ചിന്തിക്കുക, എവിടെ കിട്ടിയാലും വേണ്ടില്ല, ബാബയുടെ വീടാണ്, എവിടെയായാലും താമസിക്കാൻ ഞങ്ങൾ റെഡിയാണ്. ആരാണോ സരള ചിത്തരല്ലാത്തത് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ചിന്ത വരും. എന്തിന്? അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അവർക്ക് ടെൻഷൻ വരും, ചിന്തകൾ വരും. എന്നാൽ സരള ചിത്ത വ്യക്തി അവരെ ഏത് കാര്യത്തിലും അതിൻ്റെതായിട്ടുള്ള രസം കണ്ടെത്തും, ആനന്ദം കണ്ടെത്തും. സാധാരണ ഭോജനത്തിന്റെ കാര്യം തന്നെ എടുത്തു നോക്കൂ, വീടുകളാകുമ്പോൾ അവരവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിക്കാം. പക്ഷെ ഇവിടെയാണെങ്കിലോ ഒരേ ടൈപ്പ് ഭക്ഷണമായിരിക്കും എല്ലാവർക്കും കിട്ടുക. ഞാനൊന്ന് ചിന്തിക്കാറുണ്ട്, നോക്കൂ ബാബയുടെ വീട്ടിൽ തന്നെ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും വരുന്നുണ്ട്. ഓരോ സ്റ്റേറ്റുകളിലും ഓരോ പ്രകാരത്തിലുള്ള ഭക്ഷണമായിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ നോക്കു, വന്നു കഴിഞ്ഞാലോ എല്ലാ സ്റ്റേറ്റിലുള്ളവർ വന്നാലും എല്ലാവർക്കും ഇവിടെ കിട്ടുന്നത് ഒരേ ടൈപ്പായിട്ടുള്ള ഭക്ഷണമാണ്. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആളുകളും ബാബയുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് ഏത് പ്രകാരത്തിലുള്ള ഭക്ഷണമാണെങ്കിലും അവർ സ്വീകരിക്കും സന്തോഷത്തോടെ, അതിലും അവർ സന്തോഷിക്കും. അതിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞ സന്തോഷിക്കേണ്ടത് നമ്മൾ. ഇതിനെയാണ് പറയുന്നത് സരളതയെന്ന്. നമ്മുടെ ജീവിതത്തിന് സഹജമായ രീതിയിൽ നമ്മൾ ജീവിക്കണം. ചിലപ്പോ ബിസിനസ്സുകളിലാണെങ്കിൽ കണ്ടിട്ടില്ലേ, ചിലപ്പോ നല്ല ലാഭം കിട്ടും, ചിലപ്പോ കുറവായിരിക്കും, ചിലപ്പോ ഒറ്റ ലാഭവും കിട്ടില്ല. ഇനി ആ ബിസിനസ്സിലാണെങ്കിലും ലാഭം കിട്ടിയാലും ശരി, നഷ്ടം കിട്ടിയാലും ശരി, അത് രണ്ടും ഒരുപോലെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ആരാണോ സ്വയം സന്തുഷ്ടരായിരിക്കുന്നത്, ആ സ്വയം സന്തുഷ്ടരായിരിക്കുന്നവർക്ക് മാത്രമേ ഏത് കാര്യങ്ങളെയും സഹജമായ രീതിയിൽ എടുക്കാൻ സാധിക്കൂ. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും കഠിനതകൾ ഉണ്ടാവില്ല. സമസ്യകൾ എന്ന് പറഞ്ഞാൽ പോലും എന്താണ്, പലപ്പോഴും ഞാന് ക്ലാസ്സുകളിൽ കേൾപ്പിച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി ചിന്തിച്ച് ആ പ്രശ്നത്തെ വലുതാക്കലാണ്. കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒരിക്കലും വലുതല്ല, അതിനെ പറ്റി ചിന്തിച്ചിട്ട് അതിനെ വലുതാക്കലാണ് മിക്കവാറും നമ്മൾ ചെയ്യാറുള്ളത്. അഥവാ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഒന്ന് കുറയ്ക്കൂ, അപ്പോ എല്ലാം നമുക്ക് നല്ലതായിട്ട് അനുഭവപ്പെടും, എല്ലാം ശരിയായിക്കോളും. ഇനി അസുഖം വന്നാൽ പോലും, അസുഖത്തെ പറ്റി പോലും ഇങ്ങനെ ചിന്തിക്കൂ, എല്ലാം ശരിയായിക്കോളും. എനിക്ക് ബംഗാളിൽ നിന്നൊരു ഫോണ് വന്നതാണ്. ഒരു പെൺകുട്ടി പറഞ്ഞു എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്. അപ്പോ ആ പെൺകുട്ടിയോട് ഡോക്ടർ പറഞ്ഞത് ഇതാണത്തെ, ഈ അമ്മ ഇനി അധിക കാലം ജീവിക്കില്ല, കൂടി വന്നു കഴിഞ്ഞാൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷം, കൂടി വന്നാൽ 1 വർഷം, അതിൽ കൂടുതൽ പറ്റില്ല. അതോ അത് കേട്ടതോടുകൂടി ആ പെൺകുട്ടി എന്തായി, ആകെ ചിന്തയായി, ടെൻഷനായി, വിഷമായി. ഇനി ആ അമ്മയാണെങ്കിലും വളരെ വയസ്സായിട്ടുള്ളൊരു അമ്മയാണ്. അവിടെ നമ്മുടെ ജോലി എന്തായിരിക്കണം, അത് തന്നെ ഞാനും ചെയ്തത്. അപ്പോ നമുക്കവിടെ ചെയ്യേണ്ടത് എന്താണ്, അവരുടെ മനോബലത്തെ വർദ്ധിപ്പിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കൂ, ആ അമ്മയോട് പറഞ്ഞു കൊടുത്തു, 10 വർഷം ഞാൻ ജീവിക്കും എന്ന് മനസ്സില് ദൃഢസങ്കല്പം വയ്ക്കൂ എന്ന് പറഞ്ഞു. ഞാൻ 15 വർഷക്കാലം ജീവിക്കും, അങ്ങനെ മനസ്സിനൊരു വിൽ പവർ ഉണ്ടാക്കിയെടുക്കൂ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഓരോ സങ്കല്പങ്ങളും ദൃഢമാകുമ്പോൾ ആ ഓരോ സങ്കല്പങ്ങൾക്കും എന്തുണ്ടായിരിക്കും, ശക്തി ഉണ്ടാകും. ഏതൊരു സങ്കല്പമാണോ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്നത്, അപ്പോ നമ്മുടെ ബ്രെയിനെ, നമ്മുടെ മസ്തിഷ്കം അത് പ്രകാരം സെറ്റിംഗ് ആരംഭിക്കും. അതിനനുസരിച്ച് ബ്രെയിൻ തന്നെ മാനേജ് ചെയ്യാൻ ആരംഭിക്കും. ഏതുപോലെ നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണ്, ആ ഞാൻ 6 മാസേ ജീവിക്കുള്ളൂ, അതിനനുസരിച്ച് ബ്രെയിൻ എന്ത് ചെയ്യും, തൻ്റെ സെറ്റിംഗ്സ് ആരംഭിക്കും. എന്നാൽ മനസ്സുകൊണ്ട് ഇങ്ങനെ സങ്കല്പിക്കുകയാണ്, ഞാൻ 10 വർഷക്കാലം ജീവിക്കുന്നു, അപ്പോഴെന്തായി, ആ ഒരു ഇൻഫർമേഷൻ ബ്രെയിനിന് കിട്ടുമ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യാൻ തുടങ്ങും, ആ തരത്തിൽ സെറ്റിംഗ്സ് ആരംഭിക്കും. ബാബ എനിക്ക് 15 വർഷക്കാലം ജീവിക്കണം, എന്നിട്ട് എനിക്ക് ബാബയുടെ സേവ ചെയ്യണം. ഇത് നമ്മൾ ദൃഢമായിട്ട് സങ്കല്പിക്കുമ്പോൾ ഈ സങ്കല്പത്തിന്റെ ഇൻഫർമേഷൻസ് ബ്രെയിനിലെത്തും, ബ്രെയിന് ആ തരത്തിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കും.
അനേക സെല്ലുകൾ അപ്പോൾ പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കും. അതുപോലെ തന്നെ ഉണരാനും തുടങ്ങും, ബ്രെയിനെ എനർജറ്റിക്കായി മാറും. അങ്ങനെ വന്ന രോഗത്തിന്റെ മേൽ പോലും ബ്രെയിൻ വിജയിക്കും. ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം, വളരെ പോസിറ്റീവ് ആക്കി മാറ്റണം. നിങ്ങൾ ഇനി അടുത്തൊരു സിദ്ധാന്തം കൂടെ ഓർമ്മിച്ചു വയ്ക്കണം, ഞാൻ എന്താണോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അത് തന്നെയാണ് എനിക്ക് തിരിച്ചു കിട്ടുക. അത് ഡബിൾ ആയിട്ടും ട്രിപ്പിൾ ആയിട്ടൊക്കെ നമ്മുടെ അടുക്കിലേക്ക് തന്നെ വരും. അതിനാൽ എന്താണ് കൊടുക്കേണ്ടത് ചിന്തിക്കൂ. അതുകൊണ്ട് ഭക്തി മാർഗത്തിൽ തന്നെ ഏത് സമ്പ്രദായമാണുള്ളത്, അന്നദാനം ചെയ്യും, പാത്രങ്ങൾ ദാനമായിട്ട് കൊടുക്കും, വസ്ത്രം ദാനമായിട്ട് കൊടുക്കും, ധനം ദാനമായിട്ട് കൊടുക്കും. അതുകൊണ്ടാണ് ഈ സിദ്ധാന്തം നടക്കുന്നത്. എന്താണോ എനിക്ക് വേണ്ടത് അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടും. അതാണ് ഭക്തി മാർഗത്തിലെ സിസ്റ്റം. ഇത് ശരിക്കും പറഞ്ഞാല് ഭക്തിയിലെയോ ജ്ഞാനമാർഗത്തിലെയോ സിദ്ധാന്തമല്ല, പകരം കർമ്മ സിദ്ധാന്തമാണ്. നമ്മള് സുഖം കൊടുക്കാൻ ആരംഭിക്കുമ്പോൾ സുഖം കൊടുക്കുന്നവർക്ക് വളരെയധികം സുഖം ലഭിക്കും, സ്നേഹം കൊടുക്കുന്നവർക്ക് സ്നേഹം ലഭിക്കും, ബഹുമാനം കൊടുക്കുന്നവർക്ക് ബഹുമാനം ലഭിക്കും. ഇതും കൂടെ നിങ്ങൾ ഓർമ്മിക്കൂ. എങ്ങനെയുള്ള വ്യവഹാരമാണോ നാം മറ്റുള്ളവരോട് ചെയ്യുന്നത്, അതുപോലെയുള്ള വ്യവഹാരം തന്നെയാണ് എനിക്കും കിട്ടുക. എന്നോടും മറ്റുള്ളവരെ അതേ തരത്തിൽ തന്നെ വ്യവഹാരം ചെയ്യുള്ളൂ. നമ്മള് എങ്ങനെയുള്ള വ്യവഹാരമാണോ മറ്റുള്ളവരുടെ മുന്നിൽ ചെയ്യുന്നത്, അവർക്ക് കൊടുക്കുന്നത്, അവർ അതേപോലെയുള്ള വ്യവഹാരം തന്നെയായിരിക്കും എന്നോടും ചെയ്യുക. ഇത് നിങ്ങൾ ഓർമ്മിച്ചോളൂ. അതിനാൽ നമ്മൾ ശ്രദ്ധിക്കൂ, എങ്ങനെയുള്ള വ്യവഹാരമാണ് എന്നിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനേ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്, ഇതൊരു ഉദാഹരണമാണ്. ഞാനിങ്ങനെ പേപ്പറിലും പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ള ഒരു കഥ കൂടിയാണിത്. അച്ഛനും അമ്മയും വളരെ വയസ്സായവരാണ്. അവർക്ക് ഒരൊറ്റ ആൺകുട്ടിയാണ് ഉള്ളത്. അവർക്ക് രണ്ട് മക്കളുണ്ടായി. ഈ മകനാണെങ്കിലും ഇനി അവരുടെ ലഭിച്ച മരുമകളുണ്ടല്ലോ, വളരെ സാമർത്ഥിക്കാരിയായിട്ടുള്ള മരുമകളുമായിരുന്നു. പക്ഷേ ഇത് ഈ മരുമകൾ വന്നതോടുകൂടെ വളരെ വീട്ടിലെ തന്നെ ചെറിയ ഒരു മുറി ഈ അച്ഛനമ്മമാർക്ക്, വയസ്സായിട്ടുള്ള അച്ഛനമ്മമാർക്ക് കൊടുപ്പിച്ചു. എന്നിട്ട് കഴിക്കാനും കുടിക്കാനും എന്ത് ചെയ്യുന്നു പറയട്ടെ, ഒരു മൺപാത്രം അവർക്കായിട്ട് വെച്ചു കൊടുത്തു. ഇനി ഒരു ദിവസത്തിലെ മൂന്ന് നേരം ഭക്ഷണം കൊടുക്കുമ്പോൾ എങ്ങനെയെന്ന് പറയട്ടെ, ഇത്തിരി ഭക്ഷണം കൊടുക്കും. കൊടുത്തിട്ട് രണ്ടാമത് വേണോ എന്ന് പോലും ചോദിക്കുകയില്ല, അങ്ങനെയേ കൊണ്ടുപോയിട്ട് അവിടെ വെക്കും, തിരിച്ചു മടങ്ങി വരും. അപ്പോ ഈ ഒരു ചെറുപ്പക്കാരായിട്ടുള്ള അച്ഛനും അമ്മയും ഉണ്ടല്ലോ, അവർക്ക് രണ്ടാം കുട്ടികളാണുള്ളത്. ഒരു കുട്ടി എന്ന് പറയുന്നത് 12 വയസ്സാണ്, പിന്നൊന്ന് 5 or 7 വയസ്സായിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോ ഈ കുട്ടികൾ എപ്പോഴും മുത്തശ്ശൻ മുത്തശ്ശി അവരുടെ അടുക്കിലേക്ക് പോവായിരുന്നു. കാരണം മുത്തശ്ശൻ മുത്തശ്ശി എന്ന് പറയുമ്പോൾ അവർക്ക് എപ്പോഴും പേരെ കുട്ടികളോട് സ്നേഹമാണല്ലോ. ഈ കുട്ടികൾ എപ്പോഴും അവരുടെ മുറിയിലേക്ക് പോകും വരികയൊക്കെ ചെയ്യും. അപ്പൊ ഈ കുഞ്ഞു കുട്ടികൾ ചോദിക്കും അവരോട്, മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചോദിക്കും, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ, ഞങ്ങൾ എന്തെങ്കിലും കൊണ്ടുതരണോ. അപ്പോ ഈ മുത്തശ്ശനും മുത്തശ്ശിയും പറയും, വേണ്ട വേണ്ട, ഞങ്ങൾക്കെല്ലാം മതി, ഞങ്ങൾക്കെല്ലാം കിട്ടി. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മുത്തശ്ശനും മുത്തശ്ശിയും എന്തോ കാരണ അസുഖം വന്ന് മരിച്ചു. അങ്ങനെ ഈ മുത്തശ്ശനും മുത്തശ്ശിയുടെയും ശരീരത്തിന് ചെതയിൽ വയ്ക്കുകയാണ്. അപ്പോഴാണ് ഈ മകൻ എന്താ ചെയ്തതെന്നറിയോ, ഈ മുത്തശ്ശൻ മുത്തശ്ശിയുടെ മകൻ എന്താ ചെയ്തതെന്നറിയോ, വേഗം പോയിട്ട് ആ മൺപാത്രം കൂടെ കൊണ്ടുവന്നു ഈ ചെതയിൽ വയ്ക്കാനായിട്ട്. ഇനി ഈ പാത്രങ്ങൾ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. അപ്പൊ ചെതയുടെ സമീപത്ത് കൊണ്ടുപോയിട്ട് ഈ മൺപാത്രത്തിനെയും കൂടെ വെച്ചു. അപ്പോഴാണ് ഈ ചെറിയ കുട്ടി എന്ത് ചെയ്തതെന്ന് പറയട്ടെ, വേഗം ആ മൺപാത്രം പോയിട്ട് ഓടിപ്പോയിട്ട് എടുത്തു. എടുത്തിട്ട് ഓടിക്കൊണ്ടുപോയിട്ട് ഉള്ളിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്തു. അപ്പോ അച്ഛനും അമ്മയും ചോദിച്ചു ഈ കുട്ടിയോട്, ഈ പാത്രം എവിടേക്കാ നീ കൊണ്ടുപോകണ്ടകത്തേക്ക്, എന്തിനാ ഓടിപ്പോണത് ആ പാത്രം എടുത്തിട്ട്. അപ്പോ ഈ കുട്ടി പറഞ്ഞ മറുപടി ഇതാണ്, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും വയസ്സാകില്ലേ, ആ വയസ്സാകുന്ന സമയത്ത് ഈ പാത്രം കൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം തരാനായിട്ടാണ്, അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തു വെക്കണതെന്ന് പറഞ്ഞു. എങ്ങനെയുള്ള വ്യവഹാരമാണോ നാം മറ്റുള്ളവരോട് ചെയ്യുന്നത്, ഇത് എല്ലാവരും പഠിക്കണം. തൻ്റെ വലിയവരോട് താൻ എങ്ങനെയുള്ള പെരുമാറ്റമാണോ ചെയ്യുന്നത്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അതാണ് ഏറ്റവും കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്, ഇന്ന് അച്ഛനമ്മമാർക്ക് ആരും വില കൊടുക്കുന്നില്ല.
അച്ഛനമ്മമാര് പറയുന്നത് ആരും അനുസരിക്കാറില്ല, അവർക്ക് ആദരവും കൊടുക്കാറില്ല, അവര് വയസ്സാകുമ്പോ അവരെ നോക്കാറുമില്ല. എന്നാൽ എല്ലാവരുടെയും കാര്യം ഇങ്ങനെയില്ല. ഈ ലോകത്തിൽ ഒരു 50% ആളുകള് നന്നായിട്ട് അച്ഛനമ്മയെ നോക്കുന്നുണ്ട്. ചില ആളുകൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ തന്റെ അച്ഛനമ്മയെ ഒരിക്കലും കയറിയാറില്ല. ഞാനെന്നാൽ ചില ആളുകളെ കണ്ടിട്ടുണ്ട് അച്ഛനമ്മമാരെ നന്നായിട്ട് കെയർ ചെയ്യുന്ന മക്കൾ, വളരെ നന്നായിട്ട് കെയർ ചെയ്യുന്നത്. ചിലപ്പോ അച്ഛനും അമ്മയും നോക്കിക്കഴിഞ്ഞാൽ നല്ല വയസ്സായിട്ടുണ്ടാവും. അവർക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 മക്കളെ നല്ല ജോലിയും നല്ല പൊസിഷനിലേക്ക് എത്തിയിട്ട് അവർ ഈ വയസ്സായിട്ടുള്ള അച്ഛനമ്മമാരെ പൊന്നുപോലെ നോക്കുന്ന കുടുംബങ്ങളും എനിക്കറിയാം. അപ്പോ ആ മക്കൾ ഇങ്ങനെ പറയും, അച്ഛനും അമ്മയും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവരെ വയസ്സുകാലത്ത് നോക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അതിന്റെ റിട്ടേൺ ഞങ്ങൾക്ക് ചെയ്യണം. അങ്ങനെ എത്രയോ നല്ല കുട്ടികളും ഒരുപാടുണ്ട് ഈ ലോകത്തില്. നമുക്ക് ഇങ്ങനെയുള്ളൊരു പാരമ്പര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അനേകം പേർക്ക് സുഖം കൊടുക്കണം. ധനം വരും പോകും. ഇന്ന് നമ്മുടെ കൈകളിൽ എന്ത് ധനമുണ്ടോ അത് ഇന്നലെ മറ്റാരുടെയോ കയ്യിലായിരുന്നു. അത് ആ ധനം നാളെ വേറെ ആരുടെയെങ്കിലും കൈകളിലേക്ക് പോകും. ധനം എന്ന് പറയുന്നതിന് ഒരു ഗതിയുണ്ട്, അത് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ സ്വഭാവം അതാണ്, ധനം ഒരിക്കലും സ്ഥിരമല്ല. എത്രത്തോളം ധനത്തെ മറ്റുള്ളവർക്ക് സുഖം കൊടുക്കുന്ന കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, അത്രയും തന്നെ നമുക്കും സുഖം കിട്ടും, ധനവും വർദ്ധിക്കും. കാരണം ധനം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പ്രവഹിക്കുന്നതാണ്. അഥവാ ഈ ധനം കൊടുക്കുന്നത് നമ്മൾ നിർത്തിക്കഴിഞ്ഞാലേ വരുന്നതിന്റെ പ്രവാഹം നിന്നു പോകും. അതുകൊണ്ട് ധനത്തെ പരോപകാരത്തിന്റെ കാര്യത്തിൽ ഉപയോഗിക്കണം. അതുകൊണ്ട് നമ്മൾ ഹൈന്ദവ ധർമ്മത്തിൽ തന്നെ, പ്രത്യേകിച്ചും ഭാരതീയ സംസ്കാരത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ, എന്ത് ധനം സമ്പാദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്ത് സമ്പത്ത് നമ്മുടെ കൈകളിലുണ്ടോ അതിലെ 10% മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും ധാർമ്മിക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് കേട്ടിട്ടുണ്ടാകുമല്ലോ. ഇതൊരു സിദ്ധാന്തം തന്നെ ഭാരതീയ സംസ്കാരത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ആചാര്യന്മാരെ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആചാര്യന്മാരെ അങ്ങനെ ഒരു സിദ്ധാന്തത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? മനുഷ്യ മനസ്സുകൾക്കുള്ളില് കൊടുക്കുന്ന ഭാവന ഉണ്ടാകണം, കൊടുക്കണം. ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ ഇങ്ങനെയാണ്, 2 പ്രകാരത്തിലുള്ള ലൈനാണ്. ഒന്നാണ് കൊടുക്കുന്നവരുടെ ലൈന്, മറ്റൊന്നാണ് എടുക്കുക മാത്രം ചെയ്യുന്നവരുടെ ലൈൻ. ഇതിലെ നമ്മുടെ ലൈൻ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ ചിന്തിക്കും. അഥവാ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ആന്തരികമായിട്ടുള്ള മനസ്സ്, മറ്റുള്ളവരിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നവരാണ്. അതായത് എടുക്കണം, വാങ്ങിക്കണം, കിട്ടണം. അഥവാ നമ്മുടെ ആന്തരികമായ മനസ്സിൻ്റെ ഉള്ളില് ഇതാണുള്ളതെങ്കിൽ എനിക്ക് എല്ലാവർക്കും കൊടുക്കണം. നമ്മൾ മുഴുവൻ ജീവിതത്തിലും എന്തായിരിക്കും? കൊടുക്കുന്നവരായിട്ട് മാറും. ഒരിക്കലും വാങ്ങിക്കുന്ന കാമന വെക്കരുത്. കൊടുക്കുന്നവരെപ്പോഴും എന്ത് ചെയ്യും? കൊടുക്കുന്നവരെപ്പോഴും തന്നെ അവർക്ക് ഒന്നിൻ്റെയും അഭാവം ഉണ്ടായിരിക്കില്ല, കുറവുണ്ടായിരിക്കില്ല. എന്നാൽ എടുക്കുന്നവരെങ്ങനെയാണ്? എടുക്കുന്നവർക്ക് എല്ലായ്പ്പോഴും കുറവ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. കൊടുക്കുന്നവരെ എപ്പോഴും ഉള്ളതിൽ സമ്പന്നരും സംതൃപ്തരുമായിരിക്കും. അതിനാൽ വളരെ സുന്ദരമായിട്ടുള്ള ഒരു സമയമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ സുന്ദരമായിട്ടുള്ള ധാരണകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഈ സമയത്തിനെ സഫലമാക്കണം. ഈ സമയം ഭാഗ്യവാനായിരിക്കുന്ന ആത്മാക്കൾക്ക് മാത്രം കിട്ടുന്നതാണ്. ആണോ അല്ലയോ പറയൂ. ഭഗവാനുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതും ഭഗവാൻ ഭാഗ്യം വിതരണം ചെയ്യുകയാണ്. ബാബ അതിരാവിലെ വരദാനങ്ങൾ വിതരണം ചെയ്യുന്നു. ബാബ ജന്മജന്മാന്തരങ്ങളിലെ നമുക്ക് ഭക്തി മാർഗത്തിൽ ഏതൊക്കെ പ്രകാരത്തിലുള്ള കാമനകളുണ്ടോ ആ കാമനകളെല്ലാം ബാബ ഈ സമയത്ത് പൂർത്തീകരിച്ച് നൽകുകയാണ്. ബാബ എല്ലാവരുടെയും കാമനകളെ പൂർത്തീകരിക്കുന്നു. ഇത് സുന്ദരമായിട്ടുള്ള സമയമാണ്. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ലാഭം, അതും ഈ പൂർണ്ണമായിട്ടുള്ള ലാഭം എങ്ങനെ എടുക്കേണ്ടത്? പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ശുഭം ചിന്തിക്കുക, വിചാരങ്ങളെ സുന്ദരമാക്കുക. ഞാനിപ്പം നിങ്ങൾക്ക് ഒരു സുന്ദരമായിട്ടുള്ള വിചാരം നൽകുകയാണ്. എഴുതുന്നവരെ എഴുതിക്കോളൂ, ഈ സുന്ദരമായിട്ടുള്ള സമയത്ത്
ഞാന് വളരെ നല്ല രീതിയിൽ സമ്പാദിക്കണം, നല്ല പോലെ ചിന്തിക്കണം, പ്ലാൻ ഉണ്ടാക്കും. എങ്ങനെയുള്ള പരിതസ്ഥിതിയാണെങ്കിലും ആ പരിതസ്ഥിതിയിൽ എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? ചിന്തിക്കൂ. പരിതസ്ഥിതികൾ എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷേ ആ പരിതസ്ഥിതികൾക്ക് മുന്നിലും എന്റെ സ്ഥിതി എന്തായിരിക്കണം എന്നൊന്ന് ചിന്തിക്കൂ. എന്തുകൊണ്ടെന്നാൽ ഈ സംഗമ യുഗത്തിലെ ഏതെങ്കിലും അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ ഈ അവസരങ്ങളെ ഞാൻ തട്ടിക്കളഞ്ഞാൽ ഈ അവസരം ഇനി ഒരിക്കലും എന്റെ മുന്നിലേക്ക് വരില്ല, ഒരിക്കലും ഉണ്ടാകില്ല. പണ്ടൊക്കെ ബാബയുടെ യജ്ഞത്തിലെ ബാബ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം, ഏതുപോലെ പാണ്ഡവ ഭവനിലെ ഈ ഹാള് പോലും ഉണ്ടായിരിക്കാതിരുന്ന സമയത്ത്, ഞാനൊക്കെ ബാബാ മിലനത്തിന്റെ മുന്നിലെ ബാബയുടെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു പ്രഭു മിലനത്തിന്റെ ആഴമേറിയൊരു സ്നേഹം ഉണ്ടാവുമായിരുന്നു. അപ്പോ ബാബ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കും, ബാബ ഇനി ഇതുപോലുള്ളൊരു അവസരം എനിക്ക് എപ്പോഴാ കിട്ടുക, അടുത്ത പ്രാവശ്യം ബാബ വരുമ്പോഴല്ലേ ഇനി ഇതുപോലെ സന്മുഖത്തിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ബാബയോട് വളരെ സ്നേഹത്തോടെ ലഗനോടുകൂടെ സംസാരിക്കുമായിരുന്നു. ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഇതാണ്, നമ്മള് ബാബ നമ്മുടെ സന്മുഖത്തിരിക്കുമ്പോ മാത്രമല്ല പ്രഭു മിലനം വെക്കേണ്ടത്, സംഘം യുഗത്തിലെ ഓരോ സെക്കൻഡുകളും നമുക്ക് പ്രഭു മിലനത്തിന്റെ സമയങ്ങളാക്കി നമ്മൾ മാറ്റണം. എത്രയോ പേര് കണ്ടിട്ടില്ലേ, ബ്രാഹ്മണരുടെ ലോകത്തിൽ തന്നെ പലർക്കും ഒരുപാട് വർഷങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ബാബയെ കിട്ടിയിട്ട്, പക്ഷെ എന്താ ഒരു പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ ഇപ്പോഴിരുന്ന് ചിന്തിക്കും, ഞാൻ ഇത്ര വർഷങ്ങളായി ബാബയുടെ യജ്ഞത്തിലേക്ക് വന്നിട്ട് പക്ഷെ ഞാൻ ഒന്നും നേടിയില്ലല്ലോ. പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് തന്നെ സമയം പോയിട്ടുണ്ടാകും. അപ്പോ അവനവനെ നോക്കാൻ എന്ത് ചെയ്തു? മറന്നുപോയി. മറ്റുള്ളവരോട് സംസാരിച്ച് സംസാരിച്ചേ അവനവനോട് സംസാരിക്കാനും ഭഗവാനോട് സംസാരിക്കാനും മറന്നുപോയി, വിട്ടുപോയി. ഇത്രയും സുന്ദരമായിട്ടുള്ളൊരു അവസരമാണ് ലഭിച്ചത് സ്വയത്തെ നോക്കാനും ഈശ്വരനോട് സംസാരിക്കാനും, പക്ഷേ അതിനെ വ്യർത്ഥമാക്കി കളയും. ഇങ്ങനെയുള്ള അവസരങ്ങളെ നമ്മൾ സഫലമാക്കണം. സമയത്തിന്റെ വാല്യൂ മനസ്സിലാക്കണം. ഓരോരോ സങ്കല്പങ്ങൾക്കും സെക്കൻഡുകൾക്കും വാല്യൂ കൊടുക്കണം. ഇത് ബുദ്ധിവാനായിരിക്കുന്ന ആത്മാക്കളുടെ കർത്തവ്യമാണ്. നമ്മുടെ ഓരോരോ സങ്കല്പങ്ങൾക്കും വളരെയധികം മൂല്യമുണ്ട്. ഞാന് ഒരു കാര്യം നിങ്ങളോട് പറയാണ്, ഇത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പക്കവാക്കിക്കോളൂ. നമ്മൾ പൂർവികരാണ്, നമ്മൾ ശ്രേഷ്ഠ ആത്മാക്കളാണ്. നമ്മളിൽ നിന്ന് പോകുന്ന ഓരോ സങ്കല്പങ്ങളുടെ വൈബ്രേഷനും മുഴുവൻ വിശ്വത്തിലെയും ആത്മാക്കളിൽ ചെന്ന് തട്ടുന്നുണ്ട്. നമ്മള് നെഗറ്റീവായ സങ്കല്പത്തെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്, നമ്മുടെ സുന്ദരമായ സങ്കല്പങ്ങള്, ശുദ്ധമായ സങ്കല്പങ്ങള്, നമ്മുടെ കല്യാണകാരിയായ സങ്കല്പങ്ങള്, വിശ്വപരിവർത്തനമാകുന്ന കാര്യത്തിന്റെ വളരെ സുന്ദരമായിട്ടുള്ള സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഓരോരോ സങ്കല്പങ്ങൾക്കും വളരെയധികം മഹത്വമുണ്ട്. അതുകൊണ്ടാണ് ബാബ എപ്പോഴും പറയാറുള്ളത്, നിങ്ങളുടെ ഓരോരോ സങ്കല്പങ്ങൾക്കും വളരെയധികം മഹത്വമുണ്ട്. നമ്മുടെ ഓരോരോ സങ്കല്പങ്ങളും വളരെ മൂല്യമുള്ളതാണ്. പണ്ടൊക്കെ നോക്കിക്കഴിഞ്ഞ് ബാബാ മിലനം എന്ന് പറയുന്നത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ഉണ്ടാവുമായിരുന്നു. പിന്നെ അതെല്ലാം മാറി മാറി ഇനി അന്ന് ആ സമയത്ത് ബാബാ മിലന സമയത്ത് ബാബയുടെ സന്മുഖത്തിരിക്കുമ്പോൾ ഒരുപാട് സുന്ദരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമായിരുന്നു. അന്ന് അതിൻ്റെയൊക്കെ സുഖമെടുത്തവരെ ഇപ്പത് ആലോചിക്കുമ്പോൾ അവരുടെ മനസ്സിൽ സുഖത്തിന്റെ അനുഭൂതി ഉണ്ടാകും. പക്ഷെ അന്നത്തെ കാലത്ത് ബാബ സന്മുഖത്ത് വന്നിട്ടും ബാബയിൽ നിന്നും സുഖകരമായിട്ടുള്ള ഒരു അനുഭൂതി എടുക്കാത്തവർക്ക് ഇന്ന് അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ കുറ്റബോധമായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മുടെ ഓരോ സെക്കൻഡുകളെയും പ്രഭു മിലനത്തിന്റെ സെക്കൻഡുകളാക്കി നമ്മൾ മാറ്റണം. എന്തുകൊണ്ടെന്നാൽ ബാബയുമായിട്ടുള്ള മിലനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് സുഖകരമായിട്ടുള്ള അനുഭൂതിയാണ്. ഇപ്പോ എല്ലാവരും ചിന്തിച്ചോളൂ, ലോകത്തില് പല പ്രകാരത്തിലുള്ള ആകർഷണങ്ങളുണ്ട്. ഈ ആകർഷണങ്ങളിലേക്ക് മനസ്സും ബുദ്ധിയും അലയേണ്ട സമയമല്ല ഇത്. മായ പോലും കണ്ടിട്ടില്ലേ, വലിയൊരു വലയാണ് വിരിച്ചിരിക്കുന്നത്. ഇന്നത്തെ പ്രത്യേകിച്ചും യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഏതൊരു വലയാണ് വിരിച്ചിരിക്കുന്നത്? മായ അല്ലേ? മൊബൈൽ ഉണ്ടതില്, ഇന്റർനെറ്റ് ഉണ്ടതില്, അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. എന്താണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്
അത്യാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് അതില് മാത്രം നമ്മൾ ഒതുങ്ങണം. അല്ലെങ്കിൽ ഇതിൽ തന്നെ നമ്മുടെ മുഴുവൻ സമയം പോവുകയാണ്. ഇനി ഒപ്പം തന്നെ മൊബൈലാണെങ്കിലും ഇന്റർനെറ്റ് ആണെങ്കിലും അതിൽ മോശമായിട്ടുള്ളതെല്ലാം ഉണ്ട്. അതിൽ തന്നെ നമ്മുടെ മനസ്സ് പോയിക്കഴിഞ്ഞാൽ ബാബയിലേക്ക് നമ്മുടെ മനസ്സ് പോകില്ല. ഈ മൊബൈലിലും ഇന്റർനെറ്റിലും തന്നെയാണ് ഇന്നത്തെ മുഴുവൻ മായ എന്ന് പറയുന്നത് അടങ്ങിയിരിക്കുന്നത്. ഇന്ന് നോക്കൂ, വളരെയധികം കുട്ടികളുടെ പോലും സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അവരെ അച്ഛനമ്മയും പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അവരെ ഈ കാര്യങ്ങളിലൊക്കെ അഡിക്ഷൻ ആവുകയാണ്. പല പ്രകാരത്തിലുള്ള ഈ മൊബൈല്, ഇന്റർനെറ്റ് ഇതിലൊക്കെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പല മാനസികമായിട്ടുള്ള രോഗങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ഏത് വസ്തുക്കളാണെങ്കിലും ആ വസ്തുക്കളുടെ ഉപയോഗം സംയമനം പാലിച്ചുകൊണ്ടായിരിക്കണം. സമയത്തിന്റെ പൂർണ്ണ ലാഭം നമ്മൾ എടുക്കണം. നമ്മുടെ ജീവിതത്തെ വളരെ സരളവും നിരഹങ്കാരിത ഉള്ളതുമാക്കണം. വിനയമുള്ളവരാക്കണം, സോഫ്റ്റ് ആക്കണം, സ്വീറ്റ് ആക്കണം, സൗമ്യതയുള്ളവരായിട്ട് മാറണം. കാരണം ഇത് ജ്ഞാനി യോഗികളുടെ ലക്ഷണമാണ്. അഥവാ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിൽ ക്രോധം വരികയാണെങ്കിൽ ലോകത്തിലുള്ള മനുഷ്യരും നമ്മളെ നോക്കി ചിരിക്കും, അവർ നമ്മളെ പരിഹസിക്കും. എല്ലാവർക്കും ശാന്തിയുടെ പാഠം പഠിപ്പിക്കുന്ന ഇവരുണ്ടെന്ന് ഇവര് സദാ ദേഷ്യത്തിലാണ്. അപ്പോ ഇത് നമ്മളും കേട്ട് കഴിഞ്ഞാൽ നമുക്കും എന്താണ് വരിക? നമുക്ക് ലജ്ജയുണ്ടാകും. ക്രോധം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ശാന്തിയെ മാത്രമല്ല നഷ്ടപ്പെടുത്തുന്നത്, പകരം നമ്മുടെ ഉള്ളിലെ ഏകാഗ്രതയുടെ ശക്തിയെയും കേടുവരുത്തും. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വിവേകത്തെയും ഇല്ലാതാക്കും ക്രോധം. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കണം. അതിരാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് സുന്ദരമായ സങ്കല്പങ്ങളോടുകൂടെ അവനവനെ അലങ്കരിക്കണം. ഞാൻ വളരെ ഭാഗ്യവാനാണ്, ഞാൻ വളരെ ശാന്തനാണ്, ഭഗവാനുമായിട്ടുള്ള കൂടിക്കാഴ്ച എനിക്ക് ലഭിച്ചു, ബാബയുടെ എത്ര സമീപത്താണ് ഞാൻ വന്നിരിക്കുന്നത്, സ്വയം ഭഗവാൻ എന്റെ ഭാഗ്യത്തെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസത്തിന്റെ ആരംഭം തന്നെ എത്ര ശുഭമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള വിചാരങ്ങളോടുകൂടെ തുടങ്ങുന്നു. അത്രയും തന്നെ നമ്മുടെ ദിനചര്യ പൂർണമായിട്ട് മുഴുവൻ ദിവസവും വളരെ സുന്ദരമായിട്ട് മാറും. രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഈ സുന്ദരമായ വിചാരങ്ങളോടുകൂടെ മനസ്സ് തന്നെ പ്രസന്നമാക്കി എഴുന്നേൽക്കുമ്പോൾ, രാവിലെ എഴുന്നേൽക്കുമ്പോഴും ആ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടെ എഴുന്നേൽക്കുന്നു, അകല് മുഴുവൻ പ്രസന്നമായ മനസ്സോടുകൂടെ ജീവിക്കുന്നു, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ബാബയുടെ ഓർമ്മയിൽ പ്രസന്നമായ മനസ്സോടുകൂടി ഉറങ്ങുന്നു. അപ്പോ നമ്മുടെ ഭാവിയിലെ ജീവിതവും വളരെ പുഞ്ചിരിക്കുന്ന പ്രസന്നമായിട്ടുള്ള ജീവിതമായിരിക്കും. ഓം ശാന്തി.